ഒരുകാലത്തെ രാജ്യത്തിനു വേണ്ടി ഭാഷയ്ക്ക് വേണ്ടി മനുഷ്യവർഗ്ഗത്തിനു വേണ്ടി ജീവത്യാഗത്തിന് തയ്യാറായ മഹാന്മാർ മഹാത്മാ ഗാന്ധി സുഭാഷ് ഭഗത് സിംഗ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇങ്ങനെ എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇങ്ങനെയുള്ള ത്യാഗികൾ ഭാരതമാതാവിന്റെ മടിയിൽ ഇന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇവരുടെ എല്ലാം നേട്ടങ്ങൾ ഒരിക്കലും നശിക്കാതെ എന്നും നിലനിൽക്കുന്നു നമസ്കാരം സർ നമസ്കാരം പാർട്ടി ബി ഫോം നിങ്ങളുടെ പേരിലാണ് തന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള മഹാന്മാരുടെ പ്രവൃത്തികൾക്ക് മൂല്യമില്ലാതാകുവാൻ കാരണം ഇന്നത്തെ നശിച്ച രാഷ്ട്രീയമാണ് നമസ്കാരം അമ്മേ ആരാ ഞാൻ തന്നെ ഏട്ടന്റെ പ്രിയ ശിഷ്യൻ അവിടെതാ ഉറങ്ങുന്നു പോ ആ വലിയ യജമാനന് നമസ്കാരം ആരാ ഞാനാണ് അങ്ങയുടെ ശിഷ്യൻ മനസ്സിലായി മനസ്സിലായി എന്തിനു വേണ്ടിയാ നീ കാലുപിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇലക്ഷന് നിക്കാൻ പോവാണ് അതൊക്കെ ഞാൻ അറിഞ്ഞു ചേട്ടൻ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ പക്ഷെ അറിയാമല്ലോ ആ ചേട്ടൻ മാദേശില്ലേ അവന് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല മനസ്സിലായി മനസ്സിലായി ഇത് അതിനുള്ള ദക്ഷിണയാണ് 200,000 എന്നാ പിടിച്ചോളൂ ചുമച്ച് തന്നെ കാര്യം സാധിച്ചല്ലോ രാജ്യത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്ത എത്രയോ മഹാന്മാരുള്ളപ്പോൾ ദുരാഗ്രഹം കൊണ്ട് പണത്തിനും അധികാരത്തിനും വേണ്ടി രാജ്യത്തെ വിൽക്കാൻ പോന്ന ആളുകൾ ഇവിടെയുണ്ട് രാവണനുണ്ടെങ്കിൽ രാമൻ കംസൻ ഉണ്ടെങ്കിൽ കൃഷ്ണൻ അതുപോലെ ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ഞാൻ ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യില്ല പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാലോ എല്ലാവരും എന്നെ ഗോവിന്ദാന്ന് വിളിക്കും നാളത്തെ പ്രസിഡന്റിനെ ഇനിയും കുറച്ച് പാംഫ്ലെറ്റ് അടിച്ചാ നന്നായിരുന്നു അതൊക്കെ വേസ്റ്റ് ആണെന്നേ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി പാംഫ്ലെറ്റ് അടിക്കുന്നതിനേക്കാൾ നല്ലത് രാത്രി കൊടുക്കുന്ന കാശിനാണെന്നേ എന്തിനാ കാശിന എല്ലാ ഏരിയയിലും എല്ലാ വീടുകളിലും കാശും മറ്റു കാര്യങ്ങളും അങ്ങ് കൊടുത്തേക്കുന്നേ ഈ ഇലക്ഷൻ ഞാൻ തന്നെ ജയിക്കുന്നേ മദ്യം നിരോധിക്കണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ രാജ്യത്ത് ഇന്ന് വോട്ടിന് വേണ്ടി സ്ത്രീകൾക്ക് പണവും പുരുഷന്മാർക്ക് മദ്യവും നൽകി ജനങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല മഹാത്മാഗാന്ധിയുടെ അഹിംസ കൈവിടിഞ്ഞ് ഹിംസ കയ്യിലെടുത്തിരിക്കുകയാണ് കത്തിയുടെയും തോക്കിന്റെയും സംസ്കാരമാണ് വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ ഭാരതമാതാവിന്റെ നെറ്റിയിൽ കത്തി ചൂണ്ടുന്ന ജനങ്ങൾ ഒരു ഭാഗത്തുള്ളപ്പോൾ അവരെ വിശ്വസിച്ച് സുവർണകാലം സ്വപ്നം കാണുന്ന ജനങ്ങൾ മറുഭാഗത്ത് ജീവിക്കുന്നു ഇവന്റെ പേര് മനു ചേച്ചി ഞാൻ കളിക്കാൻ പോവാ ഇത് കഴിച്ചിട്ട് പോടാ എനിക്ക് വേണ്ട താൻ ഒരു അനാഥനാണെന്ന കാര്യം അവൻ അറിഞ്ഞിട്ടേയില്ല അതിന് കാരണം ഇവന്റെ ചേച്ചി വീരലക്ഷ്മിയാണ് ഇവൾക്ക് അനിയനാണ് എല്ലാം ഇവൾ കണ്ണാണെങ്കിൽ അതിന്റെ കൃഷ്ണമണിയാണ് അവൻ അവൻ മരമാണെങ്കിൽ ഇവൾ വേരാണ് അവൾ പകലും രാത്രിയും കഷ്ടപ്പെട്ട് അവരുടെ അച്ഛന്റെ പെൻഷനിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവളും പഠിച്ചു അവളുടെ അനിയനെയും പഠിപ്പിച്ചു അവന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഇവൾ കഷ്ടതകൾ അനുഭവിച്ചു സോമ കബഡി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുമല്ലേ നിങ്ങൾ മാത്രം അങ്ങനെ കളിച്ചാൽ എന്താണ് രസം ഞങ്ങളെയും കൂടി കളിക്കാൻ കൂട്ട് കബഡി 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 മനു മനു എന്താ പറ്റിയേ മനു സംസാരിക്ക് മനു എന്ത് പറ്റിയടാ ഞങ്ങൾ കബഡി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ സോമൻ വന്ന് എന്നെ തല്ലി ചെറിയ പിള്ളേരുടെ കൂടെ കളിക്കാൻ വരുന്നോടാ നിനക്കൊന്നും നാണമില്ലേ നീ അത്ര വലിയ കളിക്കാരനാണെങ്കിൽ നിന്റെ പ്രായത്തിനൊപ്പമുള്ളവരോട് കളിക്കടാ എന്റെ പ്രായത്തിനൊത്ത് കളിക്കാൻ ഇവിടെ വേറെ ആരുമില്ല എന്താ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ എന്റെ കൂടെ കബഡി കളിക്കാൻ എന്താ വീര ഞങ്ങളുടെ കൂടെ കളിക്കാൻ നിനക്ക് ധൈര്യമല്ലേ എടാ ഇവളോടൊക്കെ എന്ത് സംസാരിക്കാനാ ഇവളൊക്കെ എന്ത് കളി കളിക്കാനാ ഇത് കൈപ്പൊത്തി കളിയല്ല കബഡിയാ എന്താടി നീ പേടിച്ചു പോയോ ഹ
കബഡി 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 നമ്മളിവളെ നിസാരായിട്ട് കണ്ടപ്പോ ഇവള് നമ്മളെ കളി പഠിപ്പിക്കുകയാണല്ലോ. ഇവള് അങ്ങനെ വിട്ടാ പറ്റില്ല. കബഡി 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 ഇത്രയും നേരമായല്ലോ. എവിടെ ആ സിംഹത്തെ? ഇനിയും പുറത്തേക്ക് കാണുന്നില്ലല്ലോ. ആ സിംഹം വരുന്നതിന് പകരം അതാ കുറുക്കം വരുന്നു. നോക്ക്. മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഈ കുറുക്കൻ കുട്ടപ്പന്റെ നമോ നമസ്കാരം. നോക്കുമക്കളെ, നമ്മുടെ ഹോമ് ഹോമ് വിട്ട് പുറത്തു വരാൻ ഇനിയും 10 നിമിഷം കഴിയും. അതെന്തിനാ 10 മിനിറ്റ്? അതല്ലേ കഥ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, 12 മണി വരെ രാഹുകാലം ആണ്. ഇനിയും 10 നിമിഷം കഴിഞ്ഞാൽ രാഹുകാലം കഴിയും, നമ്മുടെ സിംഹം പുറത്തു വരും. അല്ല, അറിയാൻ മേലായിട്ട് ചോദിക്കാം, ഒരു ഹോം മിനിസ്റ്റർ ഇങ്ങനെ രാഹുകാലം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ എങ്ങനെയാ? അതിന് കാരണം നിങ്ങളൊക്കെ അല്ലേ. ഞങ്ങളോ? പിന്നെ അല്ലാതെ കാലത്തെഴിച്ചത് ഓരോ ചാനലിലും ഓരോ ജ്യോത്സ്യം കുത്തിയിരുന്ന് സോളിഡ് ആയിട്ട് ജ്യോത്സ്യം പറയാൻ തുടങ്ങും. 100 വർഷം അഡ്വാൻസ് ആയിരിക്കേണ്ട നമ്മുടെ രാജ്യത്തെ 100 വർഷം പിറകെയല്ലേ കൊണ്ടുപോയി ഇരുത്തിരിക്കുന്നത്? രാശി, ഗോത്രം, പഞ്ചാംഗം, നക്ഷത്രം, രാഹുകാലം എമ്മ കൊണ്ട് ഇങ്ങനെ കൺഫ്യൂസ് ആക്കി വെച്ചിരിക്കുകയല്ലേ. രാഹുകാലത്ത് കുളിക്കാൻ പാടില്ല, രാഹുകാലത്ത് കഴിക്കാൻ പാടില്ല, രാഹുകാലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ മിനിസ്റ്റർ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇന്ന് എന്റർടൈൻമെന്റ് ചാനൽസ് എല്ലാം ന്യൂസ് ചാനലായി, ന്യൂസ് ചാനൽസ് എല്ലാം ക്രൈം ചാനലായി മാറി കഴിഞ്ഞു. പിന്നല്ലാതെ എന്ത് പറയാനാ? പ്രൈം ടൈമിൽ ക്രൈം സ്റ്റോറി കാണിക്കുന്നതിലേ ഇന്നത്തെ ഫാഷൻ. പണ്ടൊക്കെ കൊച്ചുങ്ങളെ ഉറക്കാൻ വേണ്ടി തള്ളമാര് ആരാരോ ആരിരാരോ എന്ന് പാട്ട് പാടുമായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ക്രൈം ചാനൽ കണ്ടല്ലേ പിള്ളേർ ഉറങ്ങുന്നത്. അത് മാത്രമല്ല, അമ്പലത്തിൽ കൊണ്ടുപോയി കൊച്ചിനെ തൊഴാൻ പറഞ്ഞാൽ അത് തൊഴോ? ഒരിക്കലും തൊഴില്ല. അതെന്താ? എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ എല്ലാ ദൈവങ്ങളെയും ഇവര് കാർട്ടൂണാക്കി കാമഡിയാക്കി മാറ്റി തീർത്തു. പിന്നെ പിള്ളേർക്ക് എങ്ങനെയാ ദൈവത്തിനെ കണ്ടാ കൈ തൊഴാൻ തോന്നുന്നത്? ചേട്ടൻ നല്ല തമാശക്കാരനാണല്ലോ. തമാശയായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുക്കും. നമ്മൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ വലിയ തമാശയായിട്ട് മാറ്റും. ആഹാ, നമ്മുടെ സാർ വന്നല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോസ്റ്റാണ് പാർട്ടി പ്രസിഡന്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ സംഭവിച്ചത് ടിവിയിലെ നമ്മുടെ സ്വാമിജികൾ കേറി എന്തൊക്കെയോ അങ്ങ് പറഞ്ഞെന്ന്. അദ്ദേഹമേ ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിരുന്നെങ്കിൽ കാശേ മിച്ചം ശരണാമി എന്ന് പറഞ്ഞ് മാറിയതല്ലേ പ്രശ്നം. സിഎം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, നിങ്ങളും പെട്ടെന്ന് വരൂ ഹോം മിനിസ്റ്ററെ. അതൊക്കെ മനസ്സിലായെന്ന്, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ പൊന്നു സാറെ, പെട്ടെന്ന് ഒരു സമയമായി. അത് മാത്രല്ല, ഈ ടിവിക്കാരും പത്രക്കാരും വെയിറ്റ് ചെയ്ത് ചൂടായിരിക്കുകയാണ്. സാർ, ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങളും സിഎംഒ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത്? പറയാം പറയാം. വരണ്ട് കിടക്കുന്ന കൃഷിഭൂമി എല്ലാം ശരിയാക്കാനുള്ള പരിപാടിയാണ്. സാർ, ഈ പ്രശ്നം രാജ്യം മുഴുവനും കൊടുങ്കാറ്റായി വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കൊടുങ്കാറ്റാവട്ടെ, ഭൂകമ്പമാവട്ടെ, പേമാരിയാവട്ടെ, നമ്മൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട കാര്യമേയില്ല. നമ്മളുടെ പണി ചെയ്യുക, മഴ വരുന്നു, എല്ലാം അങ്ങ് ശരിയാവുന്നു. വരട്ടെ. ഈ സാർ എന്താ പറഞ്ഞേ? അത് അങ്ങേർക്കേ അറിയില്ല. സാർ, കുറെ കാലമായില്ല ഈ പണി തീരും പണി തീരും എന്ന് പറയുന്നത്, എന്നാ ഇത് തീരുക? പണി പണി മോളെ, ഈ പണി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലെന്നേ. നമ്മള് കറക്റ്റ് സമയത്ത് തന്നെ പണിയണം. അയ്യോ സാറേ, സാർ ഉദ്ദേശിക്കുന്ന പണിയല്ല പെണ്ണ് ചോദിച്ചത്. മെട്രോയുടെ പണി എന്തായിരുന്നു? ഓ, മെട്രോ മെട്രോ, നമ്മുടെ മെട്രോ വേഗം കെട്ടും, എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. മാറ് മാറ്, പുറകോട്ട് പോ. അത് ശരി, നിങ്ങളും വന്നോ മീറ്റിംഗിന്. പിന്നല്ലാതെ, എപ്പ നോക്കിയാലും മീറ്റിംഗ് മീറ്റിംഗ് മനുഷ്യൻ മെനക്കെടുത്താനായിട്ട്. ആ ശരി, വാ പോകാം. അല്പസമയത്തിനുള്ളിൽ സിഎം ഇവിടെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിഎം മാത്രമല്ല, ഹോം മിനിസ്റ്ററും കൂടി ചേർന്ന് ഏതോ വലിയൊരു തീരുമാനം എടുക്കാനുള്ള മീറ്റിംഗ് ആണിത്. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ തുടർച്ചയായുള്ള വരവും പോക്കും കാരണം സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു.
നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉത്തരം പറയാം. ഇതെന്തോന്ന് മീറ്റിംഗ് ആണോ? ഈ മിനിസ്റ്ററുടെ മോളുടെ കല്യാണത്തിന് ട്രാഫിക് ജാം, പേരക്കുട്ടിയുടെ 28-നും ട്രാഫിക് ജാം, ബർത്ത്ഡേക്കും ട്രാഫിക് ജാം. നിങ്ങളുടെ 10 നിമിഷം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഓരോരുത്തർമാർ യൂണിഫോം ഇട്ട് വന്നോളും. നിങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, ചുമ്മാരി സാറേ. ഈ മീറ്റിംഗ് കൊണ്ടൊന്നും ജനങ്ങൾക്ക് ഒരു ഉപകാരവും, എല്ലാം നമ്മുടെ തലയെഴുത്ത്. പാർട്ടി ആഫീസിനെ ഇവളുമാരെ ആശ്രമമാക്കുമല്ലേ. അതെ, ഫോറസ്റ്റ് എനിക്ക് കിട്ടുന്ന മാതിരി ചെയ്തൂടെ. അതിന് ബീവറേജ് മൊത്തം നിന്റെ കൺട്രോളിലല്ലേ. എനിക്ക് ബീവറേജ് വേണ്ട, ഫോറസ്റ്റ് തന്നെ വേണം. അങ്ങേരിപ്പൊ കുറച്ച് ചൂടിലാണ്, ഞാൻ കുറച്ചു കഴിഞ്ഞ് സംസാരിച്ച് ഏർപ്പാടാക്കി തരാം. ചെയ്യാന്ന് പറഞ്ഞില്ലേ, നീ നല്ലോണം പിടിക്കേ. പിടിയൊക്കെ കൊള്ളാം, അങ്ങേര് വന്നാ നിന്നെ കൊണ്ടടേ. ബ്ലൂടൂത്തിൽ മൊത്തം ഉരിഞ്ഞിരിക്കാണല്ലോ. നമ്മൾ ഈ ബ്ലൂ കാണുമ്പോ ബ്ലൂടൂത്തിൽ തന്നെ കാണാം. എന്റെ അമ്മച്ചി, മീഡിയക്കാർക്ക് മാത്രം ഇത് അറിഞ്ഞാ ബ്ലൂടൂത്ത് അല്ലടാ നിന്റെ മൊത്തം ടൂത്ത് ഓമാരെ അടിച്ചു മാറ്റും. ഭാരത മാതാവേ, ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരാണല്ലോ നിന്നെ ഭരിക്കുന്നത്. അയ്യോ, നിങ്ങളോടല്ലേ പറയുന്നത്, അങ്ങോട്ട് മാറി നിൽക്കേ. മാറി നിൽക്കാൻ പറഞ്ഞ മാറി നിൽക്കേ. അങ്ങോട്ട് മാറി. ഇത് കാണാൻ നന്നായിട്ടുണ്ടല്ലേ. അതേ പാർവലി, നമ്മുടെ മോൾ ഇത് കഴുത്തിലണിഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി പോലെ ഉണ്ട്. ഹലോ, ഒന്ന് എഴുന്നേറ്റെ. രണ്ടു മന്ന് ജീപ്പിൽ കയറ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളോട് ജീപ്പിൽ കയറാൻ പറയുന്നത്? എന്തിനാണെന്നോ കള്ളനോട്ട് അച്ചടിച്ചുണ്ടാക്കിയതിന്. എന്താ സാർ നിങ്ങൾ പറയുന്നത്? എടോ, താൻ തന്ന ഈ 3 ലക്ഷം രൂപയിൽ 5,000 രൂപ കള്ളനോട്ടാടോ? സാർ, ഞങ്ങളുടെ മോളുടെ വിവാഹത്തിന് വേണ്ടി വീടും പറമ്പും പണയം വെച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണ് സാർ. അതിലെ കള്ളനോട്ട് വന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാർ. അറിയില്ലെന്നാണോ, അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നാടകം കളിക്കണോ? അയ്യോ സാർ, ഞങ്ങൾ മാനം മര്യാദയോടുകൂടി ജീവിക്കുന്നവരാണ് സാർ. ജീവൻ പോയാലും മാനം വിട്ട് കളിക്കില്ല സാർ. എടോ, തന്നെ പോലെ കുറെ ആൾക്കാരെ ഞാൻ എന്റെ സർവീസ് കണ്ടിട്ടുള്ളതാ. ഈ നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. സ്റ്റേഷനിക്ക് രണ്ടിനെയും കൊണ്ടുപോയിട്ട് ഈ ബൂട്ടിട്ട കാലുണ്ട്, രണ്ട് ചവിട്ടി വിട്ടുമ്പോ തത്ത വന്നാൽ പറഞ്ഞോളും. നാടകം കളിക്കാൻ നിൽക്കുന്നു. അല്പസമയം മുൻപ് നഗരത്തിലെ പ്രധാനപ്പെട്ട ജ്വല്ലറി കടയിൽ സംഭവിച്ചത് എന്തെന്നാൽ, കള്ളനോട്ട് കൊടുത്ത് സ്വർണം വാങ്ങാൻ ശ്രമിച്ച ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, അതേ സമയത്ത് തന്നെ കനകപുരം റിസോർട്ടിൽ സംശയാസ്പദമായ ഒരു കാർ പരിശോധിച്ചപ്പോൾ കാറിൽ ഉണ്ടായിരുന്ന 4 പേരും കാർ അവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ കാറിൽ കോടിക്കണക്കിന് പണം കണ്ടെത്തിയതിനാൽ ഇതിന് പിന്നിൽ ഏതെങ്കിലും തീവ്രവാദി സംഘടനയായിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നു. കാറ് മുഴുവനും പരിശോധിച്ചെങ്കിലും രക്ഷപ്പെട്ട സംഘത്തെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അച്ഛാ, ദയവു ചെയ്ത് എന്നോട് ക്ഷമിക്ക്. അച്ഛനെ പോലെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കോളേജ് സ്റ്റാഫിന്റെ മുന്നിൽ ഞാൻ അപമാനപ്പെട്ടത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല. എന്റെ മരണത്തിന് കാരണം പ്രത്യേകിച്ച് ആരുമല്ല, ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന കള്ളനോട്ടാണ്. ഈ ചതി എന്റെ എല്ലാ സ്വപ്നങ്ങളും നശിപ്പിച്ചു വച്ച. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ആശുപത്രിയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജനസേവനമാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആശുപത്രി നിർമ്മിച്ചത്. അദ്ദേഹം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, ആ ആശുപത്രിയിൽ കള്ളനോട്ട് കാരണം ഹൃദയഭേദകമായ ഒരു സംഭവം നടന്നു. വരൂ, അത് എന്താണെന്ന് നോക്കാം. മാഡം, ഓപ്പറേഷന് ക്യാഷ് അടയ്ക്കണം. ലെഫ്റ്റ് സൈഡ് കൗണ്ടറിലേക്ക് പോകൂ. സാർ, ഇതാണ്. ഡോ, എന്താണിത്? 30,000-ൽ 10,000 കള്ളനോട്ടാണല്ലോ. എന്താ സാറേ പറയുന്നത്?
ഞാൻ ഇപ്പോഴല്ലേ എ ടി എം കാശ് എടുത്തോണ്ട് വന്നത്. എ ടി എം എടുത്തോണ്ട് വന്നാണോ അതോ അടിച്ചോണ്ട് വന്നാണോ? സാറേ എന്റെ ഭാര്യ മക്കളാണ് സത്യം. സാറേ ഞാൻ ഈ കാശ് എ ടി എം തന്നെ എടുത്തോണ്ട് വന്നത്. ശരി ശരി, ഇത് കൊണ്ടുപോയിട്ട് ഒറിജിനൽ കൊണ്ടുവാ. സാറേ സാറേ ഒരു മിനിറ്റ്, എന്റെ മോതിരം വേണം എടുത്തോളൂ സാർ. ഇതൊരു ഫിനാൻസ് സ്ഥാപനമല്ല, താൻ തന്നെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പൈസ എടുത്തോണ്ട് വാടോ. സാറേ അത് ഒരുപാട് ലേറ്റ് ആവൂലേ? ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നാൽ ഇനിയും ഡേറ്റ് ആയി പേഷ്യന്റെ ബോഡി എടുക്കേണ്ടി വരും. സാർ നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, നിങ്ങളുടെ ഭാര്യ മരിച്ചിട്ട് 10 മിനിറ്റ് ആയി. വരൂ സാർ. എനിക്കൊന്നും സംഭവിക്കില്ല അല്ലേ? നിനക്കൊന്നും സംഭവിക്കില്ല. പണം അടയ്ക്കുവല്ലേ? എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ലക്ഷ്മി, ലക്ഷ്മി. സമാധാനിക്ക്, വിഷമിക്കണ്ട, കൈയെടുക്കടാ. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞ് സ്കൂള്, ഹോസ്പിറ്റല്, കോളേജൊക്കെ നിർമ്മിച്ച് പണം സമ്പാദിച്ചു കൂട്ടുന്ന ഒരു ബിസിനസ്മാൻ അല്ലടാ നീ. ബിസിനസ്മാൻ! ഇതൊരു രാജ്യം, ഒരു നാട്, ഇതൊക്കെ ഭരിക്കാൻ ഒരു പാർട്ടിയും, നിങ്ങളെയൊക്കെ വിശ്വസിക്കാൻ എന്നെ പോലെയുള്ള വിഡ്ഢികളും. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വോട്ട് ചെയ്ത് നിങ്ങളെ പോലെയുള്ള തെണ്ടികളെയല്ലേ ഞങ്ങളൊക്കെ തലയിലേറ്റ് വെച്ചത്. നിങ്ങളൊക്കെ നശിച്ചു പോവടാ. എന്തുവാ ചെയ്യേണ്ടത് നിങ്ങൾ പറ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ബാങ്ക് എ ടി എമ്മിൽ ഫേക്ക് നോട്ടാണ് വരുന്നത്. ഇതുപോലെ ഒരു നശിച്ച ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഈ ഒരു അവസ്ഥയിൽ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് സ്വന്തം ഭാര്യയെ പോലെ രക്ഷിക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ, അവൾ എന്നെ ഇട്ടിച്ചു പോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? നിങ്ങൾ പറ, ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്? ഈ കള്ളനോട്ട് ഇനിയും എത്ര പേരുടെ ജീവൻ എടുക്കും? തൃശൂരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെടുത്തു. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആരോപിച്ചു. യുവജനങ്ങൾ പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അല്ല നേതാവേ, നമ്മളൊന്നും ഇവിടെ കണ്ണടച്ചോണ്ടിരിക്കുകയല്ല, ഈ കള്ളനോട്ടിനെ നിർമ്മലയാക്കാൻ. അത് നിർമ്മലയല്ല, നിർമൂലമാക്കാൻ. അത് തന്നെ, അത് തന്നെ, നിർമൂലമാക്കാൻ ഞാനൊരു വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിർമൂലനം ചെയ്യുന്നു, അതിന് കാരണം തന്നെ താനല്ലേ. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ വീണ്ടും എന്നെ തന്നെ കുറ്റം പറയാണല്ലേ. എല്ലാരും നോട്ട് പ്രിന്റ് ചെയ്തെടുക്കുമ്പോ ഞാൻ മാത്രം എന്തിനു വെറുതെ ഇരിക്കണം? നീ ആള് ചില്ലറക്കാരനല്ലടാ, എത്ര ധൈര്യമായിട്ടാ സത്യം വിളിച്ചു കൂന്നേ. ഈ കാലത്ത് ഒരു പിഞ്ചു കുഞ്ഞു കുടിക്കുന്ന പാല് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഡ്യൂപ്ലിക്കേറ്റ്. കോളേജില് പിള്ളേർക്ക് കിട്ടുന്ന സീറ്റ് പോലും കാശ് കൊടുത്താ കിട്ടുന്നതാ. ഇനി എല്ലാവരും എഴുതുന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്ന ഡ്രിങ്ക്സും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഞാൻ അടിച്ചെടുത്തു, ബാക്കിയുള്ള 2 ബോട്ടിലും നിങ്ങളാണ് എടുക്കുന്നത്. എല്ലാവരും അവരവരുടേത് എടുക്കുന്നുണ്ട്, അപ്പൊ പിന്നെ കള്ളനോട്ട് അടിക്കുന്നതിൽ തെറ്റില്ല. താൻ എന്താടോ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്നത്? ശരിയാണ് സാറേ, ചീഫ് മിനിസ്റ്റർ ആവുമ്പോ അദ്ദേഹം പറയുന്നത് ഒഴിച്ച് ബാക്കിയുള്ളവര് പറയുന്നത് എല്ലാം ചീപ്പായി തോന്നും. നീ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്കെല്ലാം ഹൈക്കമാൻഡ് എന്നെയാ ചോദ്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രി ആണെന്ന് വെച്ച് നീ പറയുന്ന പോലെ ഞാൻ ഉത്തരം പറഞ്ഞെന്ന് വെച്ചോ? കാർക്കിച്ച് മുഖത്ത് തുപ്പെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയൂ. നിങ്ങളുടെ തലയുടെ മുകളിൽ കത്തിയുണ്ടെങ്കില് അതെടുത്ത് ഞാൻ ഇരിക്കുന്നതിന്റെ താഴെ വെക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് തന്നെ ആയിരിക്കും കീറുന്നത്. എന്നിട്ട് ആ സീറ്റ് ഞാൻ കയറി അങ്ങ് ഇരിക്കും, ഭരിക്കാനും തുടങ്ങും. എടാ നോക്ക്, നീ ആരോട് എന്താ സംസാരിക്കുന്നറിയോ? ചുമ്മാ ചെലക്കാതിരിക്കണം. സി എം ആണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ജനസേവയ്ക്ക് വേണ്ടി ഇറങ്ങണ്ട. ആദ്യം പാർട്ടി മെമ്പേഴ്സിന് ധനസേവ ചെയ്യാൻ നോക്ക്. അവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, നമ്മളുണ്ടെങ്കിലേ ജനങ്ങളുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ രാജതന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും നല്ലത് ചെയ്തുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് എല്ലാവരുടെയും കണ്ണുനീര് കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. അത്യാവശ്യം കുറച്ച് ഗുണ്ടായസവും പിന്നെ കുറച്ച് കാലുവാരലും ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് മന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, എനിക്കും സി എം ആകണമെന്ന് വലിയ ആഗ്രഹം തന്നെയാണ്, പക്ഷെ അതിനുവേണ്ടി ജനങ്ങളെ സേവിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ?
ഇങ്ങനൊന്ന് തീരുമാനിച്ച ഇങ്ങനെ തന്തയാണെങ്കിൽ മാറിക്കൊടുത്തേ പറ്റും. കള്ളനോട്ട് നിരോധിക്കാനുള്ള ഈ മീറ്റിംഗ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സി എമ്മിന്റെ സീറ്റിന് തന്നെ ഇത് ആപത്തായിരിക്കും. ളിപ്പുളയും കാലം അധികാരമാ ഇന്നീ മണ്ണിൽ ശരിമായും തിന്മകളെങ്ങും പടരും പോലെ കാലം കലിതുള്ളിപ്പുളയും കാലം അധികാരമാ. വിദിൻ 15 മിനിറ്റ്സ് ഞാൻ അവിടെ ഉണ്ടാവും. ഇത് വെറും കള്ളനോട്ട് മാത്രമല്ല, ഇതിന്റെ പുറകിൽ വേറെ എന്തോ ഉണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ ഹോം മിനിസ്റ്റർ ആണെന്ന് നമുക്ക് അറിയാമായിരുന്നിട്ടും ശരിക്കുള്ള തെളിവുകളും സാക്ഷികളും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കള്ളനോട്ടുകളൊക്കെ വിദേശത്ത് നിന്നാണ് ഇങ്ങോട്ട് എത്തിപ്പെടുന്നതെന്ന് നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് സാർ. ഈ കള്ളനോട്ട് പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം കണ്ടെത്തണം. അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും സാറിന് എന്നിലുള്ള വിശ്വാസം ഞാൻ സംരക്ഷിക്കും സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സാർ. സാറേ, സാറൊരു പ്ലാൻ അങ്ങ് ഇടും, പിന്നെ ഒന്നും അറിയാത്ത പോലെ സൈലന്റ് ആയിട്ട് വീട്ടിൽ വന്നങ്ങിരിക്കും. പക്ഷെ ആ സി എം ആണെങ്കിലോ വലിയ കാര്യത്തിൽ എന്തൊക്കെയാ പ്ലാൻ ചെയ്യും, പക്ഷെ അവസാനം അത് കൊളാവുകയും ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങള് അങ്ങനെ അങ്ങ് അർത്ഥത്തിൽ എടുക്കരുത്. അതിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇത് കലിയുഗമാണ്. അങ്ങനെ ശ്രീരാമനായിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി രാവണരാജ്യമാണ് ഇവിടെ. ഈ സംസ്ഥാനത്തെ അടുത്ത മുഖ്യമന്ത്രി ഞാനായിരിക്കും. എന്റെ കൂടെ നിന്നാ നിനക്കും കൊള്ളാം, മാത്രമേ ഉള്ളൂ. സാറേ, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. എനിക്കൊരു പദവി കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ആ പദവി തന്നെ നാണിച്ചു പോകും. സാറ് പുട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പപ്പടവും കടലയായിട്ട് അവിടെ എത്തും. അല്ലെങ്കിലും മണിയടിക്കാൻ മിടുക്കനാണ് ഈ കുറുക്കൻ കുട്ടപ്പൻ എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട് സാറേ. സാറിന്റെ കാലിലുള്ള ഈ ചെരുപ്പ് വേസ്റ്റാണ്, ഞാനാണ് സാറിന്റെ ചെരുപ്പ്. എന്റെ രാജതന്ത്രം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യാൻ പോകുന്നത് നീ നോക്കിയിരുന്നു. അത് കള സാറേ. ആദ്യം സാർ എന്താ ചെയ്യാൻ പോകുന്നേ? ഒരു പാർട്ടി ഫോം ചെയ്യണം. അതിന് എം പി, എം എൽ എ ഇവന്മാരെയൊക്കെ വാങ്ങിക്കണമെങ്കിൽ കോടിക്കണക്കിന് പൈസ വേണ്ടേ? പൈസക്ക് എവിടെ പോകും? അതൊക്കെ എനിക്ക് അറിയാമെന്നേ. ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജനവും നമ്മുടെ കയ്യിലുണ്ടാവും. ഞാൻ ഇത്രയും കാലമായിട്ട് സമ്പാദിച്ച കോടിക്കണക്കിന് കാശ് ഈ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ എന്തിനും ബാക്കിയുള്ളതെല്ലാം എന്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കും. Let's play kabadiya kabadiya pa ma gari sani kabadiya let's play kabadiya kabadiya pa ma gari sani kambadiyai kaapatte kaamanayo business mama kambadiyai naadottam tarcheyan vaada dangerous mama I like your kabaddi mafia kabaddi mafia I just like your kabaddi mafia let us play come let us play love kabaddi let us play come let us play love kabaddi let us play come let us play love kabaddi sapappa ni mama mafia
നീ കമ്പടിയാർ, ആടിവാ ഏ ആടിവാ നീ കമ്പടിയാർ. Cheers. Wow. He's my brother. Hi. Go for it, bro. See ya. ഒരു പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ ഒരിക്കലും മിസ് ആവാൻ പാടില്ല. Hi Jackie, where is RD? Alex boss. Hello boss. നീ പെട്ടെന്ന് ആർഡിയുടെ വീട്ടിലേക്ക് വാ. അതെ അതെ, ഞാൻ അവിടേക്കാ വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ അയ്യോ, ഐ വിൽ ബി ദേർ ഇൻ ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്. യാ ഓക്കേ. എന്താടാ മുസി മുസി മൂദേവി, ഞാൻ നിന്റെ മുത്തശ്ശിയാണടാ. ഇത്രയും കൊളോക്കിയൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇത് നമ്മുടെ ലോക്കൽ ഫിഗർ വിത്ത് ഫുൾ ഓഫ് ഷുഗർ. സുഖം തന്നെ ആണോടാ കാലന് ജനിച്ചവനെ. കാലന് ജനിച്ചെന്നോ, അതെന്തോന്നാ? പിന്നല്ലാതെ, നിന്റെ അച്ഛൻ ജനിച്ചപ്പോ അവന്റെ അച്ഛൻ മരിച്ചു, നീ ജനിച്ചപ്പോ നിന്റെ അച്ഛനും മരിച്ചു, ഇനിയിപ്പോ നിനക്കൊരു കൊച്ചുണ്ടായ. മുത്തശ്ശി മരിക്കുന്നാണോ? ഞാൻ എന്തിനാടാ മരിക്കുന്നത്? നീയൊന്ന് തിരിഞ്ഞു നോക്ക്. അങ്ങോട്ട് നോക്കാൻ ആരാടാ പറഞ്ഞത് മൂദേവി? നീ 15 വർഷം പുറകോട്ട് തിരിയേ. അന്ന് നീ ജഡ്ഡി പോലും എടുക്കാത്ത സമയത്ത് ഒരു മിടിയിട്ട പെൺകുട്ടി നിന്റേതും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലേ? നിന്റെ വിരല് പിടിച്ചിട്ടടാ 15 വർഷം നീ ഇന്ന് വരും നാളെ വരും എന്ന് കാത്ത് കാത്ത് ഒടുവിൽ അവള് തന്നെ വന്നിരിക്കുകയാണ് നിന്നെ പിടിച്ചുകൊണ്ട് പോവാൻ. എന്റെ മുത്തശ്ശി ഈ പ്രായത്തിൽ ഇത്രയും ഗ്യാപ്പിട്ട് പറഞ്ഞാൽ ജനങ്ങൾ അത് ഡബിൾ മീനിങ് ആയിട്ട് എടുക്കും. മുത്തശ്ശി മാറ്റർ പറ. അതെടാ മോനെ, നിന്റെ ഗേൾ ഫ്രണ്ട് ചൈൽഡ്ഹുഡ് മാലിനി അയ്യർ. മാലിനി അയ്യരോ, ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ ദിവസവും ലഞ്ചിന് പുട്ടും ഓംലെറ്റും എന്ന വൃത്തിയേറ്റ കോമ്പിനേഷൻ എടുത്തോണ്ട് വരുമല്ലോ. അവളാണോ? എവിടെ ജനിച്ചത്? അവളുടെ അമ്മയ്ക്കാണെങ്കിലും മരിക്കുന്നത് നിന്റെ കൂടെ ആവണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനമെടുത്ത് ഫ്ലൈറ്റിൽ കയറി വന്നോണ്ടിരിക്ക. നീ വേഗം പോയി, നല്ല പുഞ്ചിരിച്ച മുഖത്തോടെ അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ. മുത്തശ്ശിക്ക് എന്തുമാത്രം ഷുഗർ ഉണ്ടെങ്കിലും അമ്പലപ്പുഴ പാൽപായസം പോലത്തെ നല്ല സ്വീറ്റ് ന്യൂസ് അല്ലേ പറഞ്ഞേ? ഫോൺ ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞത് ചെയ്. ഓ, ഒന്ന് പുകഴ്ത്തി പറഞ്ഞ ഉടനെ വായിത്തോന്നൊക്കെ വിളിച്ച് പറയാണോ മുതുക്കി? ജോജോ ബ്രദറിന്റെ വീട്ടിൽ പോകണമെന്ന് മുമ്പ് ഇവിടെ പോയി ഒന്ന് പിക്കപ്പ് ചെയ്യണം. കമാൻ. Thank you.
മാലിനി അതേ പച്ചക്കിളി മൂക്ക് നല്ല പാലും തൈരും വെണ്ണയൊക്കെ കൂട്ടിയടിച്ച് വീർത്ത് തുടുത്ത തമിഴ് കഴുതാശ കണ്ണിൽ കണ്ടോ പ്രകാശം മാലു പാലു പാല് ആഹാ മറന്നുപോയോ ഞാൻ എവിടെ പോയാലും നീ എന്റെ പുറകെ വന്നോണ്ടിരിക്കില്ലേ അതുകൊണ്ട് ജനങ്ങളെല്ലാം മാലു പാലു എന്ന് വിളിക്കുമായിരുന്നു അങ്ങനെ വിളിച്ചായിരുന്നു ശരി വിളിച്ചോണ്ട് പോട്ടെ അതെന്താ ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ നിന്റെ തലയിൽ നാല് മുടി തൂങ്ങിക്കിടക്കണത് യൂത്ത് യൂത്ത് ഏത് വർഷത്തില് പെട്രോൾ ഇല്ലാതെ കാർ ഓടില്ല അതെന്തിനാ പട്ടിയെ വിളിക്കണേ ഇല്ലല്ല നിങ്ങളുടെ കവിത നന്നായിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് ഇല്ലാതെ ഫോറിൻ പോകാൻ കഴിയില്ല ഓഹോ പശു ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മിൽമ പാല് പോലത്തെ നീയും വയനാട്ടിൽ കിട്ടുന്ന ശുദ്ധമായ തേന് പോലത്തെ ഞാനും നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഇന്റർനാഷണൽ സംഗമമാണ് പേടിക്കണ്ട നിനക്ക് ഞാൻ ഡാർലിംഗ് പക്ഷേ ഔട്ട്സൈഡേഴ്സിന് You too, come, take luggage. Malu, aa flight irangunnu nokki. Evide? My girlfriend from India. Build up going down. Please do work for me. I give more money. Please, please, please. Okay. Okay. Onnum kaanunnillallo. Aa, njan kaanichiram. Da, thodayil tatti vilikkunnu. Varinada ivide. Come here. Take the luggage. And that. Ma, car lekku get out. Hi, car. ആരുടെയാ വേറെ ആര് എന്റെ ഡോണ്ട് ലാഫ് ഷീ ഈസ് മൈ ഉമ്മി വൈഫ് കാർ ഓടിച്ചോണ്ടിരിക്കാണ് ചക്കര ഇത് BMW ആണ് കാളവണ്ടി അല്ല ഒരു ഡാണ് എന്നിങ്ങനെ എന്താ Hey, hey, what happened? Hey, what happened to you? What happened? ഡ്രൈനേജിൽ എന്തിനാടാ എന്നെ ഇറക്കിയത് ആർട്ടിഫിഷ്യൽ എയർ ഫ്രം മൈ മൗത്ത് എടാ നിനക്ക് ലിപ് ടു ലിപ് കൊടുക്കാൻ എന്നെയാണോ കിട്ടിയത് നിന്നെ മാൽ എന്താ ഈ നോക്കുന്നത് എത്ര വലിയ ബിൽഡിംഗ് ആയത് ഇത്രയും വലിയ ബിൽഡിംഗില് നീ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് എങ്ങനെയോ നീ ഓടിച്ചു പക്ഷേ ഈ അഡ്രസ് എങ്ങനെയാ കണ്ടുപിടിച്ചേ കള്ളൻ
അഡ്രസ് അറിഞ്ഞിട്ടാണോ ഞാൻ ഇന്ത്യയിൽ നിന്ന് ബാങ്കോക്ക് വരെ വന്നത്? അതുപോലെ തന്നെ ഇവിടെയും വന്നു. ശരി. ആഹാ, എത്ര വലിയ വീടായത്. He's doing too much. Don't worry. When times come, he will be. Screw. ഇതിനി നിന്റെ കൊട്ടാരമാണ്. ഹായ്. സോഫ. ഇതിന് എന്ത് ഭംഗിയാ. എന്റേതാണ്. ഇത്ര വലിയ ടിവി. അതും എന്റേതാണ്. ദേ കടല്. അതും എന്റേതാണ്. എന്റേതാണെന്ന് പറഞ്ഞാ ഞാനൊരു 6 മാസത്തേക്ക് ലീസിന് ചോദിച്ചു. അവര് തരാന്ന് പറഞ്ഞു. ആ ഉറപ്പില്ല. എനിക്ക് പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടാ. അതെ, എനിക്ക് ഇഷ്ടമായി. ഈ ബൊമ്മ നന്നായിരിക്കുന്നല്ലോ. ഓ, അതുകൊണ്ടല്ലേ ഞാനും വാങ്ങിച്ചത്. എന്തോ കരിയുന്ന സ്മെല് വരുന്നുണ്ടല്ലോ. ആ, മറ്റന്മാർ രണ്ടുപേർക്ക് നമ്മുടെ ജോലി പൊരുത്തം കണ്ട് വയറേറിയ അതുകൊണ്ട് ആ സ്മെല്ല്. അവർ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ. ഞാൻ നിന്റെ പുറകിലുള്ള റേഡിയോ ഓൺ ചെയ്തില്ലേ, അപ്പോഴായി സ്മെല്ല് വരാൻ തുടങ്ങിയത്. No. Hey, I'm coming to come back me. Leo cha chua na ma sa dang kwai. Bi dai no dai pai. Ha Allah. My God. Oh my God. Shit shit shit. ഇതെന്റെ ചേട്ടന്റെ റൂം അല്ലേ. Oh my God. Oh my God, oh my God. Hey Joe, huh? How was your night? I'm very sorry. എന്നോട് ക്ഷമിക്ക് bro. It's okay Joe. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലെന്നേ. I'm really ashamed of myself. ഞാൻ നിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് നിന്റെ ബെഡ്റൂമിൽ തന്നെ. Hey, why you worried? No, bro, I was really upset last night. ഇന്നലെ രാത്രി ഡേസിയെ പ്രപ്പോസ് ചെയ്തു. And she rejected me. ആ ദേഷ്യത്തിൽ ഞാൻ കുറെ കുടിച്ചെന്നാ തോന്നുന്നത്. അത് കഴിഞ്ഞ് നിന്റെ ഗേൾഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ തന്നെ ഞാൻ. ഐ എം സോറി ബ്രോ. ഹേയ്, എനിക്ക് ഗേൾഫ്രണ്ട്സ് ഒരുപാട് കിട്ടും, പക്ഷെ അനിയനായിട്ട് നീ ഒന്നേ ഉള്ളൂ. നീ എന്റെ ജീവനാടാ. ബി കൂൾ മാൻ, ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ. നമസ്കാരം. നമസ്കാരം. ഓ, നമ്മളെ അറിയത്തില്ലെന്ന് തോന്നുന്നു. ഛേ, നമസ്കാരവും വേസ്റ്റായി. വെൽക്കം മിനിസ്റ്റർ. നമസ്കാരം. ആർഡി അവിടെ ഇരിപ്പുണ്ട്. ആണോ സാർ? നമസ്കാരം, ഞാൻ പുള്ളിയുടെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. അത് പിന്നെ നമുക്ക് നോക്കാം. ഏയ്, ഹലോ ആർഡി. എന്താണ് ഹോം മിനിസ്റ്ററെ, അപൂർവമായിട്ടുള്ള ഈ വരവ്. എങ്ങനെയുണ്ട് നാട്ടിലെ പൊളിറ്റിക്സ്? ഓ ആർഡി, എന്താ ഈ പറയുന്നത്? ഈ ഹോം മിനിസ്റ്ററിന്റെ സീറ്റിൽ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഒന്ന് ഇരുന്ന് പോകുന്നത്, അറിയാമല്ലോ. പക്ഷെ ഇനിയിപ്പോ ഞാനായിരിക്കും നെക്സ്റ്റ് CM എന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്. എന്റെ മാസ്റ്റർ പ്ലാനില് CM ആകാൻ വളരെ എളുപ്പമായിരിക്കും. അതിനുവേണ്ടി നീ ഇത്രയും ദൂരം വരേണ്ട ആവശ്യം എന്താ? വന്ന കാര്യം പറയേ. ഇലക്ഷനിൽ എന്നെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. ഞാൻ CM ആയിക്കഴിഞ്ഞാ പിന്നെ 100 MLA എങ്കിലും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എല്ലാ ജനങ്ങൾക്കും ഞാൻ തന്നെ കാശ് കൊടുത്ത് ഈ ഇലക്ഷനിൽ എങ്ങനെങ്കിലും ഞാൻ ജയിച്ചിരിക്കുമെന്നേ. സാറേ, വെറുതെ എന്തിനാ 100 ആക്കുന്നത്? നമ്മുടെ കേരളത്തിൽ മൊത്തം 140 നിയോജക മണ്ഡലം ഇല്ലേ, ആ 40 പേരെ അങ്ങ് വാങ്ങിച്ചേക്ക്. നീ ആളൊരു മിടുമിടുക്കനാണെന്ന്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത്രേ MLA മാരെ നമ്മുടെ കൈക്കലാക്കണമെങ്കിൽ 1000 കോടി എങ്കിലും ചെലവാകും. ആ 1000 കോടി ഒറിജിനൽ നോട്ട്സ് ആയിരിക്കണം. 1000 crores ഒറിജിനൽ? അതെ അതെ, ഡ്യൂപ്ലിക്കേറ്റ് ഒരിക്കലും പറ്റില്ല. ഞാനെന്താ പലിശ വ്യാപാരമാണ് ചെയ്യുന്നേ. ഓ, പലിശക്ക് കാശ് കൊടുക്കുന്നത് എന്നോടും തുടങ്ങിയല്ലേ. നീ CM ആകുന്നോണ്ട് എനിക്കെന്താ ലാഭം? ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ? ഞാൻ CM ആകുന്നത് തന്നെ നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടിട്ടല്ലേ. നിങ്ങളുടെ മേലുള്ള എല്ലാ കേസും ഞാൻ ക്ലോസ് ചെയ്ത് തരാം. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ മൈസൂർ പാലസ് തന്നെ നിങ്ങളുടെ പേർക്ക് ഞാൻ എഴുതി തരുമെന്നേ. എന്നിട്ട് 100 ആനകളെ നെറ്റിപ്പട്ടം കെട്ടി നിങ്ങളെ സ്വീകരിച്ച് മാലിടുവെന്നേ ഞാൻ.
ഞാനല്ലേ പറഞ്ഞത് ഒറിജിനൽ നോട്ട്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മിസ്റ്റർ വിസ്ഡം, മോർണിംഗ് ആർ ഡി. മോർണിംഗ്. മിനിസ്റ്റർ സാറേ, ഇത് വളരെ അഡ്വാൻസ്ഡ് മെഷീനാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ആരെ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ആരെങ്കിലും ഒരുത്തം കണ്ടുപിടിച്ചാലും ശരി, ഞാൻ എന്റെ പേര് മാറ്റിക്കോളാം. ഈ മെഷീൻ കൊണ്ട് തന്നെ 1,000 കോടി നമുക്ക് അടിച്ചെടുക്കാമല്ലേ? ഈ മെഷീനിൽ 100 കോടി അല്ല, നിനക്ക് വേണ്ടി ഞങ്ങൾ എത്ര വേണമെങ്കിലും അടിച്ചു തരും. ആണോ? ഇതൊന്നും ആരും പിടിക്കില്ലേ? It is programmed, Minister. എന്ന് വെച്ചാൽ? നിനക്ക് 1,000 കോടി കിട്ടുന്ന മെഷീൻ ഞാൻ അയച്ചു തരാം. ചേട്ടാ, അല്ല മിനിസ്റ്ററെ, താങ്കൾ അടിക്കുന്ന നോട്ട് കള്ളനോട്ടാണെന്ന് ജനങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല സാറേ. സോറി സാർ, ഒരു ഇമ്പോർട്ടന്റ് കാൾ ആണ്. ഹലോ, ഫ്രം ദിസ് സൈഡ് ഗോയിൻ സ്പീക്കിംഗ്, ഫ്രം ദാറ്റ് സൈഡ് ഹൂ ഈസ് സ്പീക്കിംഗ്? മാലിനി സ്പീക്കിംഗ്. ഹേ മാലു, വൈ യു കാളിംഗ് ദിസ് ടൈം? മാലു, ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. എന്ത് പേടിയായിരിക്കുന്നോ? ബാൽ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നത്? വാട്ട് ഈസ് ദാറ്റ്? ടെൽ മീ. നോ, ടെൽ മീ പ്ലീസ്, പ്ലീസ്, വാട്ട് ഈസ് ദാറ്റ് ഗിഫ്റ്റ് യാ മാലു? ഞാൻ അത് അങ്ങോട്ട് കൊണ്ടുവന്ന് തരട്ടെ? അയ്യോ, നോ 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 മാലു, നീ എന്തിനാ ഇവിടെ വരുന്നേ? അവിടെ നിന്ന് നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നെന്നോ? വേണ്ട മാലു, ഞാൻ പറയുന്നത് കേക്ക്. ബി ദേർ, ഐ എം കമിങ്. കൊച്ചു കളി, എന്താണ് ഒളിച്ചു വെക്കുന്നത്? വാച്ച്. എത്രയാ ഇതിന്? 300 രൂപ. ഷേ, ഇത് 1.5 ലക്ഷം രൂപയുടെ വാച്ച്. ഗുരുവായൂരപ്പന്റെ അമ്പലത്തില് പ്രാർത്ഥിച്ച് പൂജ ചെയ്ത് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന വാച്ചാ ഇത്. എത്ര ഭക്തിയാ സതീശ്. ഇത് വേണ്ട, ഇതങ്ങ് കളഞ്ഞേക്കാം. നല്ല സമയം വരുന്ന പോലെ ഒരു ഗുഡ്. വെറും കവർ മാത്രം കണ്ണിതിലില്ല, നീ വാച്ച് കിട്ടിയപ്പോഴാണ് ആ ഓർമ്മ എനിക്ക് വന്നത്. ഗുഡ്, വെരി ഗുഡ്. കം ഓൺ ബാൽ, ഞാൻ വന്ന ദിവസം നീ ഇങ്ങനെ ബിസി ആയാലും എങ്ങനാ? ബാൽ, നീ എന്താണ് വിചാരിച്ചത്? ഇന്ന് ഡയമണ്ട് ഓക്ഷൻ നടക്കാൻ പോവുകയാണ്, ലോകത്തുള്ള എല്ലാ ഡോൺമാരും അവിടെ എത്തും. അയ്യോ, അത്രയും ഡോണുകളുടെ ഇടയ്ക്ക് നീ ഉണ്ടായിരിക്കുവോ? ഇവിടുത്തെ ലോക്കൽ ഡോൺ ഞാനല്ലേ. അയ്യോ, ഇതെന്താ ഞെട്ട് പൊട്ടിയില്ലല്ല. അത് നിനക്ക് ദൃഷ്ടി ഏറ്റിട്ടില്ല. ഓക്കെ, ഞാൻ പോയി ദൃഷ്ടി വാങ്ങിച്ചോണ്ട് വരാം. Welcome, gentlemen. I'm happy you people are here on time. We have great businessmen here to bid for this diamond. Let me tell you, from left, South Africa, Atta. From Nigeria, Mugambe. From Hong Kong, we have RD. From Saudi, Al Rasul Beck.
from Korea, Mr. Wu. And from America, we have Peter. All right, let me tell you about the diamond now. Gentlemen, this diamond belongs to Congo, a place in South Africa. It weighs around 11,860 carats. Bidding starts with nominal amount of $50 million. Wow, Mr. Atta, 65 million. Mr. Al Rasul Beck, 70 million. Mr. RD, $100 million. Going once, going twice, gone. The prestigious diamond from Congo now belongs to Mr. RD. Thank you. Thank you, Mr. RD, for transferring $100 million. Hello. Congratulations, Mr. RD. Thanks. Sweet lady, your voice is sexy. Oh, really? Yeah. Da, nainte mone. Hey, Arani. Enne kaananulla shakti ninakilla. Anyhow, thank you for your meeting. Nee ippo velaki vaange diamond very short time il ente kayil undavu. Ninakku dhairyam undengi diamond save cheyya nokku. Allengi enne face cheyan thayaraikku. What undodi ninakku? Within seconds diamond ente kayil undavu. Really? We'll see. Shit. Sir, sir, don't shoot. He is RD. He is a very big business magnate in Hong Kong. And I am Garudachal, Commissioner of Police, North Zone, Bangalore. യാ മിസ്റ്റർ ആർ ഡി, ഞാനൊരു പോലീസുകാരനാണ്. എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ തോക്കുണ്ടാവണം, കാരണം ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് ക്രിമിനൽസിന്റെ കൂടെയാണല്ലോ. പക്ഷേ നിങ്ങളൊരു ബിസിനസ് മാൻ അല്ലേ, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് അല്ലേ ഉണ്ടാവേണ്ടത്? പകരം ഈ തോക്ക് എന്തിനാണ്? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ ചോദിച്ചതാ. ഗുഡ് ക്വസ്റ്റ്യൻ കമ്മീഷണർ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്യുന്ന ക്രിമിനൽസിന്റെ മേലെയെ കണ്ണുണ്ടാവൂ. എന്നാൽ നിങ്ങൾക്കറിയാത്ത പല ക്രിമിനൽസും എന്നെ നോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എനിക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ ക്രിമിനൽ ആണെന്ന് മനസ്സിലാവും. പക്ഷേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അവനെ പിടിക്കണമെങ്കിൽ സാക്ഷികളും തെളിവുകളും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലപ്പോഴും അതുപോലെയുള്ള ക്രിമിനലുകളെ ഞങ്ങളുടെ കൈ കിട്ടിയാൽ പോലും അവരെ വെറുതെ വിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. വെരി നൈസ് ടു മീറ്റ് യു. Catch you soon. RD, ഇവൻ ഇന്ത്യയിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മളിപ്പോ ആലോചിക്കേണ്ടത് ഇവനെ പറ്റിയല്ല, നമ്മുടെ ഡയമണ്ട് അടിച്ചുകൊണ്ട് പോയില്ലേ അവളെ പറ്റിയാണ്. സോഡ ഡ്രിങ്ക്സ് എടുത്തോ.
ഞാൻ സടന്ന് വന്നെന്ന് പറഞ്ഞ് നീ സടനായിട്ട് വരരുതേ. എനിക്കൊരു ചെറിയ പേടിയായി. അതെന്താ നിന്റെ ബോഡി വൈബ്രേഷൻ മോഡില്? നിങ്ങളുടെ ടെൻഷൻ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. എന്ത് ചെയ്യാനാ മാൽ? ഞാൻ തോക്കെടുത്ത് ഡപടപടമാന്ന് വെടിവെക്കാന്ന് വിചാരിച്ചപ്പോ എന്റെ കയ്യിനെ കെട്ടിയിട്ടില്ലേ. കയ്യിനെ കെട്ടിയിട്ടില്ലേ? ആര്? വേറെ ആര്? ആ മരമണ്ടൻ ആർ ഡി. ഞാൻ കേടി എന്ന് കേട്ടിട്ടുണ്ട്, ആർ ഡി എന്ന് കേട്ടിട്ടില്ലല്ലോ. അവനൊരു വേസ്റ്റ് ബോഡി. If Adi listens, simple, he will become dead body. നീ എന്തിനാ ചുമ്മാ നിക്കുന്നേ? സോഡ ഒഴിക്ക്. തല എന്റെ തല, സോഡ ഒഴിക്ക്. മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. അയ്യോ തീർന്നു പോയല്ലോ, ഞാൻ വേറെണ്ണം മേടിച്ചോണ്ട് വരട്ടെ? വേണ്ട, ഞാൻ റാവായിട്ട് തന്നെ അടിച്ചോളാം. അവിടെ ഞാൻ ഇരിക്കുന്നതെ സങ്കല്പിച്ച്. എന്തിനാ നിങ്ങള് നിങ്ങളെ തന്നെ ചീത്ത വിളിക്കുന്നേ? ചെയ്യാനാ മാൽ, ഈ കൈ, ഈ കൈയിൽ ഇത്ര അവൾ സ്വയം വന്നു, സ്വയം എടുത്തോണ്ട് പോയി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ മാലേ? 1200 crore പോയത്. എല്ലാം പോയിക്കലത്തെ ഫോൺ ആരും നോക്കട്ടെ. പറയൂ ബോസ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഡീലാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. കേക്കാം ബോസ്. നീ ഉടനെ തൈവാൻ ഹോട്ടലിലേക്ക് ചെല്ലണം. അവിടെ മിസ്റ്റർ വിൽസൺ എന്നൊരു വ്യക്തി ഒരു എക്സ്പെൻസീവ് വെപ്പൺ ബ്രീഫ് കേസിലാക്കി നിന്നെ ഏൽപ്പിക്കും. അത് നീ വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. Don't to വിഷമിക്കൽ ബോസ്. തടിയനായ ഞാൻ പോയി, ഓടിയനെ പോലെ അത് ഇങ്ങെടുത്തോണ്ട് വരാം. ഡൺ ബോസ്. പറഞ്ഞത് മാത്രം ചെയ്താ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എടാ ആർ ഡി, നിനക്കറിയില്ല ഞാൻ വല്ലാത്തൊരു കേടിയാണ്. ഒരു ഇന്റർനാഷണൽ റൌഡിയെ ഡീൽ ചെയ്യണമെങ്കിൽ അതിനൊരു അസാധ്യ ധൈര്യം വേണം. അത് എനിക്ക് മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? നീ ഫോൺ വെക്കടാ. ആരെയാ നിങ്ങൾ ഈ വഴക്ക് പറയുന്നത്? എന്നെ ചീത്ത വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചേ. ഓ, ആരെയാ? വേറെ ആരാ? ആർ ഡി തന്നെ. അവൻ എനിക്ക് പാരപണിയാ നോക്കുന്നത്, ഞാൻ അവന് തന്നെ വെക്കും ആർ ഡി എക്സ്. ആർ ഡി എന്നാ നിങ്ങളുടെ ബോസ്? അപ്പൊ ആർ ഡി എക്സ് എന്താ? ആർ ഡി എക്സ് എന്ന് വെച്ചാൽ ആ ബോം. ഓക്കെ, എനിക്ക് ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്, ഞാൻ വരാം. ബാൽ ബാൽ ബാൽ, ഞാനും ഒന്ന് കൂടെ വന്നോട്ടെ? വേണ്ട വേണ്ട, അതൊരു ഭയങ്കര ഡേഞ്ചറസ് ഡീലാണ്. ആയിക്കോട്ടെ, നിങ്ങളുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഫൈറ്റിംഗ് അല്ല എനിക്ക് കാണണം. അല്ല, ഞാൻ ഞൊട്ട വിടാൻ നോക്കിയതാ. അത്രേ ഉള്ളോ? ശരി വാ. പക്ഷെ ഒരു കണ്ടീഷൻ, വണ്ടി ഞാൻ ഓടിക്കും, നീ ഓടിക്കാൻ പാടില്ല. ഓക്കെ, ഫോളോ മീ. ബാൽ, ബാങ്കോക്കിൽ ഐസ്ക്രീം കിട്ടുമോ? നീ ഇവിടെ ഇരിക്കും, ഞാനും വരാം. നോ മാലു, ഇത് കൊട്ടാരക്കരയല്ല, ദിസ് ഈസ് ലൈക് തായ്‌ലാൻഡ്. ഇവിടെ വളരെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയാണോ? പക്ഷെ ആരെ കണ്ടാലും ഇത്രയും മെലിഞ്ഞ് ഇന്നോ നാളെയോ ചാവുന്ന പോലെ ആണല്ലോ. ഇവിടെ കാണാൻ മെലിഞ്ഞിരുന്നാലേ എല്ലാവർക്കും നല്ല ബോൺ വെയിറ്റ് ആണ്. അതുകൊണ്ട് നീ മിണ്ടാതെ ഇവിടെ ഇരുന്ന് ചൈനീസ് പാട്ടും കേട്ട് ഐസ്ക്രീം കൊണ്ടിരുന്നാ മതി. ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, വേർ ഈസ് മിസ്റ്റർ വിൽസൺ? ഹി ഈസ് ഇൻ 12th ഫ്ലോർ. ഓക്കേ. ഈ വിൽസൺ കിഴങ്ങ എവിടെ ഉണ്ടെന്ന് അറിയില്ലോ, നടന്നു മനുഷ്യന്റെ കാല് കഴിക്കുന്നു. Stop!
ഇവളിതെവിടെ പോയി? ഇവളാണോ അവള്? എന്താ പാൽ അങ്ങനെ നോക്കുന്നത്? ഞാൻ ആ മാലിനി അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവര് ഈ സാരി, പൂ, മുടിക്കെട്ട് എല്ലാം നന്നായെന്ന് പറഞ്ഞു. നീ ശരിക്കും ഇവിടെ തന്നെ ആയിരുന്നോ? അതെ ബാൽ, നീ പറഞ്ഞ എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അപ്പൊ തൊട്ട് ഞാൻ ഇവിടെ തന്നെ. ഇവളവളാണോ? ഇവള് മല്ലു, എന്റെ പെറ്റ്. അത് ബുല്ലറ്റ് മാച്ച് ആവുന്നില്ല. ബാസേ, എല്ലാം കൈവിട്ടു പോയി ബാസേ. വാട്ട്, നീ എന്താ ഈ പറയുന്നേ? അന്ന് ഡയമണ്ട് എടുത്ത പെണ്ണ് എന്നെ ഇന്ന് വിൽസനെ കൊന്നു. ബോസേ, എനിക്ക് തോന്നുന്നത് ഇവള് അക്ഷയ് കുമാറിനെ പോലെ കിലാടിയാണ്. സബ്സേ ബടാ കിലാടി, ഇന്റർനാഷണൽ കിലാടി. അവള് കിലാടിയാണെങ്കിൽ നിങ്ങൾ അനാടിയാണ് ബോസ്. ഷട്ട് അപ്പ്. ആദ്യം നീ എന്റെ പേഴ്സണൽ ഗാരേജിലെ കാർ എടുത്തോ. ഓക്കെ ബോസ്, ഗ്യാരണ്ടി ബോസ്, ഷുവർ ബോസ്. എനിക്കൊരു അർജന്റ് ജോലിയുണ്ട്, നിന്നെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ പോയേക്കാം. ഓക്കെ അലക്സ്. വാട്ട് ആർ ഡി? ഐ തിങ്ക് ഷീ ഈസ് ഫോളോയിങ് അസ്. നീ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യണം. അന്ന പയല് വരുന്ന സമയം കണ്ടില്ലേ? അവന്റെ ഒക്കെ അമ്മയെ കേട്ട. ഹലോ ബാസ്. ഹായ് ഗോവിന്ദ. ഹായ്, നമസ്കാരം. ഊണ് കഴിച്ചോ? ഈ നട്ടുച്ചയ്ക്ക് എന്തിനാ വന്നത്? വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടായിരുന്ന? അതങ്ങനെ ശരിയാവും. അവൾ നമ്മളുടെ ഡീല് തകർത്ത് കളഞ്ഞില്ലേ? ഡീലാണോ നോ ഡീലാണോ ഞാൻ പറയാൻ പറ്റില്ലല്ലോ. ആ പെണ്ണ് വളരെ പെട്ടെന്നാണ് എല്ലാം ചെയ്തത് ബോസേ. ഇത് ഒരാഴ്ചയായിട്ട് സെല്ലുകാരിൽ പൊടിയും പിടിച്ച് കിടന്ന വണ്ടി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ? ഈ കാറിന് തന്നെ പിടിച്ചിട്ട് ബ്ലാസ്റ്റിക്കാണ്. നല്ല കോമഡി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഈ കാറിനകത്ത് എന്താ ഉള്ളെന്നറിയോ? ഇന്ന് രാത്രി ഇന്ത്യയിലേക്ക് അയക്കാനുള്ള 100 kgs ഓഫ് കൊക്കൈൻ. ഇതിന്റെ വില 5000 crore. കൊക്കൈനാ? ബോക്സിന്റെ കീസ്. എന്താ അന്വേഷിക്കുന്നേ? ആ കാറിലുണ്ടെന്ന് തോന്നുന്നു. മണത്ത് നോക്കുമ്പോ തന്നെ തല കറങ്ങണല്ലേ. നീ എന്തിനാണ് എന്റെ കൂടെ തന്നെ വരുന്നത്? നിനക്ക് അവിടെ തന്നെ നിൽക്കരുതായിരുന്നോ? കാറിന്റെ പൊടി പോലും ഇല്ലല്ലോ. ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടു. ആരാ ആരാ ആരാത്? ഞാനിവിടെ ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുമ്പോ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഛേ, അവളെ ഫസ്റ്റ് ടൈം തന്നെ വെറുതെ വിട്ട് തെറ്റായിപ്പോയി. ഇനിയും അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ അവളെ തീർക്കണം. അതത്ര എളുപ്പമല്ല. നീ സിംഹമാണെങ്കിൽ അവൾ പെൺ സിംഹമാ. എന്ത്? അവളൊരു സാധാരണ പെണ്ണല്ല. എന്തോ ഒരു പ്രത്യേകത അവളുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിന് ലഭിക്കേണ്ട പുരാതനമായ ആ ഡയമണ്ട് നമ്മൾ അടിച്ചു മാറ്റണമെന്ന് പ്ലാൻ ചെയ്തപ്പോ അത് അടിച്ചു മാറ്റിയത് ഇവളാണ്. സ്റ്റേറ്റ് പോലീസ്, നാഷണൽ പോലീസ്, ഇന്റർനാഷണൽ പോലീസ് എല്ലാവരെയും ഇവള് വെള്ളം കുടിപ്പിച്ചു. ഇവള് ചെയ്യുന്ന ഒരു ക്രൈമിലും ഒരു പ്രൂഫ് പോലും കിട്ടാറില്ല. പല വേഷങ്ങളിൽ പല രാജ്യങ്ങളിൽ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്ന സിംഹമാണവൾ. കാറ്റിനെയും ഇവളെയും കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല. ആർഡി, ഷീ ഈസ് ദ മോസ്റ്റ് വാണ്ടഡ് ഇന്റർനാഷണൽ തീഫ്. തീഫ്? ഇന്റർനാഷണൽ തീഫ്? ഇന്ത്യയിലൊരു റോബറി നമ്മൾ പ്ലാൻ ചെയ്താൽ അവളത് എക്സിക്യൂട്ട് ചെയ്തു, അത് ഓക്കെ. നമ്മൾ വെടി ചെയ്ത ഡയമണ്ട് അവൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി. ദാറ്റ്സ് ഓക്കെ. മോസ്റ്റ് എക്സ്പെൻസീവ് വെപ്പണും അവൾ അടിച്ചുകൊണ്ട് പോയി. ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ.
ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ അവൾക്ക് ലാഭമുണ്ട്. പക്ഷേ നമ്മൾ സ്മഗിൾ ചെയ്യാനിരുന്ന 500 crores കൊക്കെയിൻ അവൾ എന്തിനു ബ്ലാസ്റ്റ് ചെയ്തു? അവളൊരു മോഷ്ടാവായിരുന്നാൽ അവളത് മോഷ്ടിച്ചിരിക്കണമായിരുന്നു. അവൾക്കിതിൽ ഒരു ലാഭവുമില്ലാതെ എനിക്കെന്തിനു വേണ്ടിയാണ് നഷ്ടമുണ്ടാക്കി വെച്ചത്? ഗരുഡാചൽ, ഐ ഹാവ് എ ഡൗട്ട് ഓൺ ദ കമ്മീഷണർ. അവളെ ഫോളോ ചെയ്യുകയാണോ അതോ എന്നെ ഫോളോ ചെയ്യുകയാണോ? Sir, if you are confident, why can't you take the help of Hong Kong police power? No. Being the police officer, power is not ultimate. We have to use our wisdom also. I came here to catch smugglers of fake notes. Unfortunately, most wanted thieves also here. Very clever. Officers, ഷോ കണ്ടല്ലോ, എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഷെയിം ഓൺ യു. നാണമല്ലേ നിങ്ങൾക്ക്? ആഫ്റ്റർ ഓൾ ഒരു പെണ്ണ്, ആ പെണ്ണ് ഹോൾ ഡിപ്പാർട്ട്മെന്റിനെ ചാലഞ്ച് ആയിരിക്കുക. ഇതിന്റെയൊക്കെ ഉത്തരവാദി ആരാ? നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം. ബീങ് ദി ഓഫീസർ, യു ഓൾ ഷുഡ് ബി അഷെയ്ഡ് ഫോർ ദിസ്. ഏരിയ വിട്ട് ഏരിയ, നാട് വിട്ട് നാട്, പിന്നെ സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റ്. ടെക്നിക്കലി നാട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ടിരുന്ന ഇവള് സ്റ്റേറ്റിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലാണ് ഇവള് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇനി നമ്മൾ വേണം ഇവളെ ചാലഞ്ച് ചെയ്യാൻ. ആൻഡ് യു ഓൾ ഷുഡ് ബി അലർട്ട് ഓൺ ഹെയർ. എല്ലാ ഭാഗത്തും ടൈറ്റ് സെക്യൂരിറ്റി വേണം. അവൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. Luckily, these two are fighting among each other. Let's wait and watch the show. But victory is ours. Mullena mullu kondu thana venam edukkan. Some fish is floating. Right to go? Yes, sir. Move it. Alex, nammude ella business dealingum thalkarathike nirthi vekkanam. Yes, sir. Ennittu ningal ellavaru olivil kayyanam. Aarude kannilum pidan padilla. Njan parnjathu manasilayo? Okay, sir. ഇന്നലത്തെ ബോംബ് ബ്ലാസ്റ്റ് കണ്ട് ബി പി അങ്ങ് കേറി നിൽക്കുമ്പോഴാണ് മാലിനി ആയിട്ട് ഒരു ഡ്യൂയറ്റ് സ്വപ്നം കണ്ട് ബി പി കുറച്ച് കുറച്ച് വരുമ്പോ ഇയാള് ബൗ ബൗ എന്ന് വിളിച്ച് ബി പി കയറ്റി കളഞ്ഞല്ലേ. എനിക്ക് പേടിയാവുന്ന ഒരാവശ്യമില്ല. ആണോ? അതെന്താ? ഞാൻ തന്നെ ഒരു യമനല്ലേ, ഈ കടലും കടന്നു വന്ന് എന്നെ തൊടാൻ മാത്രം ധൈര്യം ആർക്കാ ഉള്ളത്? യമഹ ബോട്ട് ഓടിച്ചവനെല്ലാം യമനാവുകയാണെങ്കിൽ പിന്നെ എന്താ? ഒന്നുമില്ല. എന്റെ കയ്യിൽ തോക്കില്ല ബാസേ. എല്ലാ തവണ ഇനി ഞാനും ബോസ് മാത്രമേ.
എനിക്കൊരു അഞ്ചാറ് ഓണം കാണണം എന്നാഗ്രഹമുണ്ട്. ഇവളെ കണ്ട മാലിനിയെ പോലെ തന്നെ ഉണ്ടല്ലോ. ഏ അവക്ക് മുടിയുണ്ട്, ഇവക്ക് മുടിയില്ല. അത് ക്രാപ്പ്, ഇത് ട്രാപ്പ്. ഓക്കെ, ആൻസപ്പ് ആൻസപ്പ്. മാഡം എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാൻ ഇതിന്റെ കപ്പിതാനല്ല. എനിക്ക് ഇതിന് ഒരു സംബന്ധമില്ല, അത് വെറുതെ തിരിക്കുക. Get the boat. ബസ് 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 ബസ്. വേണ്ട ബസ്, നിങ്ങളെ കൊണ്ട് അലക്സിനെ കാണാൻ കഴിയില്ല. ബോഡി പീസ് പീസ് ആയി കഴിഞ്ഞു. ബസ് ബസ് വേണ്ട ബസ്. അലക്സിനെ കൊന്നതും ആ പെണ്ണ് തന്നെയാ. എന്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി. എന്റെ പുറകെയുള്ളത് കമ്മീഷണറല്ല, അവളാണ്. ആരാവള്? അലക്സിനെ എന്തിനു കൊല്ലണം? Who is she? Don't file any case. Why? This is a murder. No, make it an accident. Okay, sir. അവളുടെ കഥ ഞാൻ തന്നെ തീർത്തോളാം. മാലു, മാലു. നിങ്ങളാണോ വിളിച്ചത്? അതെ, നീ ആരെന്നാ വിചാരിച്ചാന്നു വിചാരിച്ചു. എനിക്ക് നാളെ പാൽ ഒഴിച്ചേനെ. അല്ല, ഞാൻ ചുമ്മാ കോമഡി പറഞ്ഞതാ. നീ എന്താ ചെയ്തോണ്ടിരുന്നേ? ശരീരത്തിന് നല്ല വേദന, അതുകൊണ്ട് കൊറച്ചു നേരം പോയി കിടന്നു. ഉറങ്ങിയോ? വേറെ എവിടെയും പോയില്ലേ? നീ ഇല്ലാതെ ഞാൻ എവിടെ പോകാനാ? കറക്റ്റ്. നീ വളരെ നല്ലവള. ഞാൻ നിനക്ക് വേണ്ടി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഹായ്, ബാങ്കോക്കിലെ ചോക്ലേറ്റ് ആണോ? ഏത് നേരം നോക്കിയാലും തീറ്റയുടെ കാര്യമേ ഉള്ളൂ. ഊഹാ, മോഡേൺ ഡ്രസ്. നാണിക്കന്റെ എന്റെ തക്കടു, നീ യൂത്ത് അല്ലേ? വേണ്ട, എനിക്ക് നാണം വരുന്നു. നാളെ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞ് ഈ ദേശം മൊത്തം കറങ്ങണമെങ്കിൽ ഈ ഡ്രസ് ഇട്ടോണ്ട് നിനക്ക് കാല് പൊക്കി ബൈക്കിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മോഡേൺ ഡ്രസ്. എനിക്കിത് അത് കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. പെട്ടെന്ന് വാ. ഇവള് അവളായിരിക്കോ? അവള് ചൈനീസ് പടത്തിന്റെ ഹീറോയിൻസിനെ പോലെ ടപടപടപടപാന്ന് വെടിവെച്ചില്ലേ? എന്തായാലും ഇവള് വരുന്നതിന് മുമ്പേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ബാൽ, എന്നെ കാണാൻ എങ്ങനുണ്ട്? അങ്ങനെ നോക്കല്ലേ ബാൽ, എനിക്ക് നാണോ ആകുന്നു. അവൾ ഇവളും തമ്മിൽ മാച്ച് ആകുന്നില്ലല്ലോ.
എന്ത് മാച്ചാ? ഈ തോക്കൊന്ന് പിടിച്ചേ. ആ ഒരേ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ആഗ്രഹം കൊണ്ടാ പ്ലീസ്. ആ ഓക്കെ, ഒരു മിനിറ്റ്. എന്താ ഇത്? ഭജന പാട്ട് പാടാൻ മൈക്ക് പിടിച്ചോണ്ടിരിക്കുകയാണോ? അങ്ങനെയല്ല, ഒരു നിമിഷം. പിന്നെ എങ്ങനെ പിടിക്കണോ? ഇതാ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇങ്ങനെ പലവിധമായ മനസ്സിലായ ചിരി വേണ്ട, സീരിയസ്. ആ നീ ഇവിടെ തന്നെയല്ലേ നിന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. അയ്യോ പാവം, എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ മാലു, ഡോൺ ബാലുന്റെ അടുത്ത് തന്നെ തോക്ക് ചൂണ്ടുകയാണോ? ഇതെന്താ ബാൽ, ഞാൻ തോക്ക് തരാൻ വന്നപ്പോ തവള ചാടുന്ന പോലെ ചാടി. നിനക്ക് തവള പോലെ തോന്നിയോ? എന്തായാലും ഈ തോക്ക് കാണുന്നത് എനിക്ക് പേടിയാ. ഞാൻ നിനക്ക് വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ എടുത്തോണ്ട് തരാം. എനിക്ക് തോന്നിയായിരിക്കും. എടാ ആർഡി, നിന്റെ ഡയമണ്ട് പോയി, നിന്റെ റൈറ്റ് ഹാൻഡ് പോയി, ഇനി നെക്സ്റ്റ് ആരാ? എന്താ ഹലോ? ഹായ് ജോ, ഹൗ ആർ യു? എക്സലന്റ്, റിലാക്സ്ഡ്, ഹാവിംഗ് എ ലവ്ലി ലവ്ലി ടൈം. ജോ, childhood friend Alexine avul theerthalanu, he is no more with us. What? Listen to me, Jack, I don't know how will you do it, but I want to get that bloody woman who is screwing my brother's life right in front of me. I want to get that bloody woman in small pieces. Just do it. Many happy returns of the day. Thank you so much, bro. Love you. Happy birthday, small boss. Hey, Joe. എന്താ ഇത്ര ഡല്ലായിരിക്കുന്നത്? അതല്ല ചേട്ടാ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് ആ വട്ടുപിടിച്ച പെണ്ണിന്റെ തല ചേട്ടന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ആ പ്ലാൻ നടന്നില്ല. അതിനവളൊരു നത്തോലിയല്ല, അവളൊരു തിമിംഗലമാണ്. അവളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പാർട്ടി എൻജോയ് ചെയ്യ. ബ്രോ, ഡെയ്സി വിവാഹത്തിന് സമ്മതിക്കുന്ന പോലെ എൻ്റെ അടുത്ത് നാടകം കളിച്ചിട്ട് അവളുടെ നാട്ടിലേക്ക് മുങ്ങാൻ പ്ലാൻ ചെയ്തു. കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവൾ നിന്റെ പ്രാണനായി പോയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോക്കിയത്. ലെറ്റ് സ്റ്റാർട്ട് ദ പാർട്ടി.
Joe. Hey, dude. Happy birthday. Thanks, dude. How was the party? Hi, Joe. Yeah, happy thank birthday. You, thank you. Sorry, bro. It was for someone else. Oh. Okay, Joe. Hmm? You carry on with the party. Okay. I'll meet okay, you. Thank you, bro. Boss, one second. Happy birthday to you. Yeah, I'll talk to you later. Hugging nice. Good party. Very good nice party. Dance dancing. Party. Very nice, boss. Hey. Hello. Again, Ginga. Okay, hello. Can you hear me? Good pass. Hello. Brother. Huh? Eh? You carry on. I'll play with him a little. Yes, boss. Please, boss. Very nice party. Okay, enjoy yourself. Okay, I'll move. Okay, boss. Again. Okay. I'll call you back. Okay. നീ ഡാൻസ് കളിക്കൂ? അതെ ബാസ്, പഞ്ചാബി ടപ്പക്കൂത്ത് കഥകളി എല്ലാം കളിക്കും. നീ നന്നായി ഡാൻസ് കളിക്കൂ അല്ലേ? ഇതെന്താണ്? നീ ആർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നത്? കള്ളം മാറ്റണം. എന്താടാ ഇത്? അത് പിന്നെ സ്മോൾ ബോസ്, എനിക്ക് താടി വളരില്ല. ആർ ഡി ബോസിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു ബിൽഡപ്പിന് വേണ്ടി താടി വെച്ചതാ. സത്യം പറടാ. ആരുടെ ഇൻഫോർമർ ആടാ നീ? എന്റെ അമ്മയാണ്. സത്യം, ഞാൻ ആർക്കു വേണ്ടി ഇൻഫോർമർ പണി ചെയ്യുന്നില്ല ബോസേ. എന്നാ പിന്നെ ഇതൊക്കെ എന്താടാ? ഈ ചൈന സാധനങ്ങൾക്ക് എനിക്ക് യാതൊരുവിധ സംബന്ധവും ഇല്ല. There is a strange lady staying at his house. എടാ ചിങ് ചാങ് മോനെ, നീ സമയത്ത് കൊണ്ടുവന്ന് പാര വെക്കുന്നല്ലടാ പന്ന. സ്മാൾ ബോസ്, ഐ എം വെരി ബോസ്. ഓൾ ദീസ് തിങ്സ് ആർ ഗിവൻ ടു ഹിം ബൈ ദാറ്റ് ലേഡി ഓൺലി. മാലിനി അയ്യർ വളരെ നല്ല പെണ്ണാ. ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ഓർത്തഡോക്സ് ഫാമിലി. വിളിക്കടാ നിന്റെ പെണ്ണിനെ. ബോസ്, അവൾ അങ്ങനത്തെ പെണ്ണല്ല, ഫാമിലി ടൈപ്പ്. വിളിക്കാനല്ലേ പറഞ്ഞത്? വിളിച്ച് സംസാരിക്കേ. എന്നാ ഫോൺ താ. വിളിക്ക്. വളരെ നല്ല ഫോൺ. വിളിക്കാൻ ചെയ്യാ. അയ്യോ, നമ്പർ ഒന്നും കാണുന്നില്ലല്ലേ. എന്ത് പറ്റി കണക്ട് ആവുന്നില്ലല്ലോ. ഹലോ. ഹലോ മാലു. ബാളെന്ന്, ബാസ്കറ്റ് ബാള്, ടെന്നീസ് ബാളെന്ന് എല്ലാ ബാളും വിളിക്കും. ഓക്കെ മാൽ, ഞാൻ ഇട്ട ഡ്രസ് കണ്ട് എല്ലാരും ആരാ ഡിസൈൻ ചെയ്തത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നിന്നെ അർജന്റായിട്ട് കാണണമെന്ന് പറയുന്നു. എന്റെ പൊന്നും മാലിക്കുട്ടി, ഇവിടേക്ക് ഒന്ന് അർജന്റായിട്ട് വന്നൂടെ. സത്യാണോ? വരുവോ? ഡബിൾ ലോക്ക്. ഞാൻ കാത്തിരിക്കും, പെട്ടെന്ന് വരണേ. വരാം. ഓക്കെ. ഇത് വേറെ അയ്യരാണല്ലോ. ഷൂട്ടോ. വേണ്ട വേണ്ട, ആരാണെന്ന് അറിയാതെ ചുമ്മാ വിളിച്ചോണ്ടിരുന്ന. ഷൂട്ടോ, വേറെ അയ്യരാണ്. ഇതല്ല ചിഞ്ച പറയടാ. ഈസ് ഇറ്റ് ഹോ? നോ സർ. ഹേയ് സ്റ്റോപ്പ്. പ്ലീസ് സ്റ്റോപ്പ്. പ്ലീസ് സർ, പ്ലീസ് സർ. ഗോവിന്ദാ, നീ എന്തിനാ ഇവിടെ? ആരാടി നീ? ഞാനാണ് മാലിനി അയ്യർ. മറന്നോ നീ? ആ മാലിനി അയ്യർ വേറെയാ. നീ സ്ഥലം മാറി വന്നിരിക്കുകയാണ്. എന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്ത് നിന്നെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നോ? ഇത് നോക്ക്. ഞാനും നീയും നിന്റെ മുത്തശ്ശിയും. മുത്തശ്ശിയെ നിന്നെ കുറിച്ച് പറഞ്ഞത്. ഞാനാ നിന്റെ യഥാർത്ഥ മാലിനി അയ്യർ. ബോസ്, ദിസ് ഈസ് മൈ ഒറിജിനൽ മാലിനി അയ്യർ. ദാറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ്. ഹേയ് ഹേയ്, ഹലോ. ഹായ് ജോ, ബാഡ് ബർത്ത്ഡേ. ഹൂ ദ ഹെൽ ഈസ് ദിസ്? നിന്റെ ചേട്ടൻ ഏതോ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ കാത്തിരിക്കാന്ന് കേട്ടു. ഓർമ്മ വരുന്നില്ലേ? ഹേയ് ഹേയ്, ഒരുപാട് ഒച്ച വെക്കണ്ട. ഞാൻ നീ നിൽക്കുന്ന ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റിൽ തന്നെ ഉണ്ട്. ഞെട്ടിപ്പോയോ? പറ്റുമെങ്കിൽ ഇങ്ങ് വാ. ഏത് ബിൽഡിംഗില്? ഇവിടെ ഓപ്പോസിറ്റിൽ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ഏത് ബിൽഡിംഗിലാണ് നീ? മിടുക്കനായ വീടിന് നല്ല ഉന്ന ഉണ്ടാവും. ആ ഉന്ന നിനക്കുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും. She is there in the opposite building. Shoot her.
ഫയർ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങാൻ ബാ. അയ്യോ അവന്റെ മൊബൈൽ നിനക്ക് എങ്ങനെ കിട്ടി? അവന്റെ മൊബൈൽ എനിക്ക് കിട്ടിയതിരിക്കട്ടെ, അവനെ നിനക്ക് എവിടെ കിട്ടുമെന്ന് നീ ആലോചിക്കടാ. അവന്റെ ശവശരീരം എവിടെ കിട്ടുമെന്ന് ചോദിക്ക്, പറയാം. ലിസൺ ടു മീ.
അവനൊന്നും സംഭവിക്കരുത്. നിനക്ക് എന്ത് വേണമെന്ന് പറ, അത് ഞാൻ സാധിച്ചു തരാം. ജോയ്ക്കൊന്നും അറിയില്ല. അവനൊന്നും അറിയില്ലേ? ഒന്നും അറിയാതെയാണോ ഇവൻ ഒരുപാട് പേരെ മരണത്തിന് കാരണക്കാരനായത്? ഇവന്റെ മരണത്തിന് ഇന്ന് ഞാൻ കാരണക്കാരിയാവട്ടെ? ഹേയ് ഹേയ് ലിസൺ ലിസൺ, എനിക്കൊരു ഒറ്റ അനിയനേ ഉള്ളൂ. അവനെ ഒന്നും ചെയ്യരുത്, അവൻ എന്റെ ജീവനാണ്. അതിന് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്നാണോ? ഹേയ് ആരാ, ആരാണ് നീ? നീ ആരാണ്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്റെ പുറകെ കൂടിയിരിക്കുന്നത്? എന്തിനാ എന്റെ പ്രാണൻ എടുക്കുന്നത്? അത് 20 വർഷം മുമ്പുള്ള കഥയാണ് ആർ ഡി. അറിയോ സോമ, കബഡി 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 നോ കബഡി 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 കബഡി. നമ്മൾ ഇവളെ നിസാരായിട്ട് കണ്ടപ്പോ ഇവള് നമ്മളെ കളി പഠിപ്പിക്കുകയാണല്ലോ. ഇവള് അങ്ങനെ വിട്ടാ പറ്റില്ല. കബഡി കബഡി ഇത് കൊണ്ടുപോയി രാമന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ മോളുടെ കല്യാണത്തിന് ഒരു പ്രശ്നവുമില്ല. സാർ, സാറിന്റെ പൈസ അതേ താഴെ കിടക്കുന്നു. എന്റെ പൈസയോ? ഇത് ആരുടേതാ? എടാ പണി കഴിഞ്ഞു വാടാ. അയ്യോ എന്റെ പണം! കള്ളൻ കള്ളൻ പോലീസ്! ഇത്രയും ദിവസമായിട്ട് ഒരു കേസെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയോ? സാറേ എന്റെ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് സാർ. താങ്ക് യു. 173. ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. കള്ളന്മാരടക്കം പണിയെടുത്ത് ജീവിക്കാൻ പറ. ഒരൊറ്റ കേസ് പോലും ഇനി ഈ സ്റ്റേഷനിൽ ഫയൽ ആവാൻ പാടില്ല. എടോ, താൻ ആദ്യം പോയി ആ വെളിയിൽ നിൽക്കുന്ന വണ്ടി. എന്താടാ നിനക്കെന്താ കൊച്ച ഇവിടെ കാര്യം? ഇത് പ്രൈമറി സ്കൂളാന്ന് കരുതി കേറിയതാ? സാർ ഈ ബാഗ്, ഈ ബാഗ് എന്റേതാണ് സാർ. ഇത് മോഷണം പോയതിനാ ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ വന്നത്. ഇതിനകത്ത് 40,000 രൂപയുണ്ട് സാർ. എടോ ഇതൊന്ന് ചെക്ക് ചെയ്തേ. സോറി സാർ. കൊച്ചേ, ഈ ബാഗ് നിനക്ക് എവിടുന്നാ കിട്ടിയത്? തന്നതാ. തന്നതോ? ഇടാ മനു, വാടാ ഇവിടെ. ഏയ്, ഈ ബാഗ് നീ വെച്ചോ, വൈകുന്നേരം ഗ്രൗണ്ട് വരുമ്പോ തന്നാ മതി. ഞാനിത് വാങ്ങില്ല. അതെന്താടാ? ചേച്ചി വഴക്ക് പറയും. ഈ ബാഗ് വാങ്ങിച്ച ചേച്ചി നിന്നെ ചീത്ത പറയും. വാങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇതാ പിടിക്കേ. മനു, സോമയും അവന്റെ കൂട്ടുകാരും ശരിയല്ല. അവരെല്ലാം ചീത്ത പിള്ളേരാ. നീ ഒരിക്കലും അവരായിട്ട് കൂട്ടുകൂടില്ല എന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ. എന്താ കാര്യം സാർ? എന്റെ അനിയനെ എന്തിനാ ഇവിടേക്ക് വിളിച്ചോണ്ടത്? ഞാനായിട്ട് വന്നതാ ചേച്ചി. സാർ ഇതെന്റെ ചേച്ചി വീരലക്ഷ്മി, എല്ലാരും വീരാന്നാ വിളിക്കാറ്. ഗുഡ്. ഇന്ന് നിന്റെ അനിയൻ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. എവിടെയാ താമസിക്കുന്നത്? റെയിൽവേ ട്രാക്കിന്റെ അടുത്തായിട്ട് ഒരു സ്ലം ഇല്ലേ, അവിടെയാ. ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരുമില്ല സാർ. ഞങ്ങളുടെ അച്ഛൻ അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി സാർ. എടാ മോനെ, ഇങ്ങോട്ട് വാ. നന്നായി വരണം. മനു ഒന്ന് നിന്നേ. വേണ്ട സാറേ, സഹായം ചെയ്തതിന് തിരിച്ചു ഉപകാരമൊന്നും സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ അതിനൊരു വില കൽപ്പിക്കാനും പാടില്ല. വരട്ടെ സാർ, വാ മനു, സ്കൂളിൽ പോകാൻ ലേറ്റായി. അല്ല മകളെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സ് മറ്റുള്ളവരിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് കൊലയും കൊള്ളയും ചതിയും യാതൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഈ 173-ാമത്തെ കേസെങ്കിലും ക്ലോസ് ചെയ്യാം. മനു, നീ ടിവിയും കണ്ട് ഒരുപാട് നേരെ ഇരുന്നു പോയി.
കണ്ടോ, ഇവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യര് പോലും ഇല്ല, എല്ലാവരും പോയി കഴിഞ്ഞു. കുഴപ്പമില്ല ചേച്ചി, നമ്മൾ എല്ലാ ദിവസവും പോകുന്ന വഴിയല്ലേ. ചേച്ചി, നമ്മുടെ കുമാറിന്റെ വീട്ടില് പുതിയ ടി വി വാങ്ങാൻ പോകുവാണെന്ന്, ഇനി നമുക്ക് ടി വി അവിടെ നിന്ന് കാണാം. ചേച്ചി, നിന്നോട് ആ ബാഗ് വൈകുന്നേരം ഗ്രൗണ്ടിൽ കൊണ്ട് തരാൻ പറഞ്ഞപ്പോ നിനക്കത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാൻ എവിടുന്നാണ് ധൈര്യം വന്നേ? നീ ആരടാ, ജൂനിയർ മഹാത്മാഗാന്ധിയോ? ഈ പ്രായത്തില് നിനക്കുള്ള മനസ്സ് ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ ആ ബൂട്ട് കൊണ്ട് ചവിട്ടി ചതച്ചോ ഇൻസ്പെക്ടർ? നിനക്ക് ഇതിനു മാത്രം ധൈര്യം എവിടുന്നാണ്? നിന്നെ ഞാൻ എടാ, അനിയന്റെ മേല് കൈവച്ച ചേച്ചിക്ക് ദേഷ്യം വരും. അന്ന് കബഡി കളിച്ചപ്പോ നീ കണ്ടതല്ലേ, ഇന്ന് കബഡി എന്താന്ന് ഇവൾക്ക് കാണിച്ചു കൊടുക്കണം. പിടിച്ച് കെട്ടിയിടാ ഇവിടെ. ചവിട്ടടാ പന്നീനെ. ഓർമ്മ വന്നോ, ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തർക്കും ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് എന്റെ അനിയനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. ശരീരം എന്റെ ആണെങ്കിലും ജീവൻ അവനായിരുന്നു. അവന് വേദനിച്ച എന്റെ കണ്ണ് നിറയും, പക്ഷെ അവന്റെ കണ്ണ് നിറഞ്ഞ എന്റെ കണ്ണിന് രക്തം വരും. അങ്ങനെ ഞാൻ എന്റെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ അനിയനെ ഒരു ദയയില്ലാതെ അവന്റെ കഴുത്തറുത്തു കൊന്നില്ലേ നിങ്ങളെല്ലാരും? ഇന്നിപ്പോഴും ഈ ശരീരത്ത് ജീവനുണ്ടെങ്കിൽ അത് അവനോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള പ്രതികാരം കൊണ്ട് മാത്രമാണ്. ചേച്ചി, ചേച്ചി, ചേച്ചി. വീര, ഹേ, ഹേ, നീ എന്റെ അനിയനെ ഒന്ന് ചേരുത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ സമ്മതിക്കുന്നു. എന്റെ അനിയനെ ഒന്ന് ചേരുത. ഐ ബെഗ് യു, പ്ലീസ്. ഏത് ദൈവം വന്നാലും അവന്റെ മരണത്തെ തടയാൻ പറ്റില്ല. വേണ്ട, ഷൂട്ട് ചെയ്യരുത് പ്ലീസ്. അവനെ ഒന്ന് ചെയ്യരുത്. Hey, remove the glass. അനിയൻ മരിച്ചത് ഞാനാണ്, ദുഃഖിക്കുന്നു. എന്തുപറ്റി?
ഇവിടെ ഇലക്ഷൻ എടുത്തു, എന്റെ 1000 കോടി എന്തായി? വെക്കടാ ഫോണ്. ഹലോ, ഐ വാണ്ട് ടു മീറ്റ് യു. യു ഹാവ് പ്രൂവ്ഡ്. എന്റെ ലൈഫിൽ ഒരുപാട് ശത്രുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഡിഫറൻ്റ് ആണെന്ന് തെളിയിച്ചു. അതുകൊണ്ട് ഐ കാൻ ഫേസ് യു എനിമോർ. ഒരു കാട്ടിൽ 2 സിംഹം ഉണ്ടാകാൻ പാടില്ല. ആൺ സിംഹത്തെക്കാൾ പെൺ സിംഹത്തിനാണ് ശക്തി കൂടുതലെന്ന് നീ തെളിയിച്ചു. സഹോദര സ്നേഹം നിന്റെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചത്. എനിവേസ്, ഐ ആം ഡിഫീറ്റഡ്. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നെ കൊണ്ട് നിന്നെ എതിർക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ശക്തി ഉപയോഗിച്ചാൽ നീ ശക്തിയുടെ കൂടെ ബുദ്ധി ഉപയോഗിക്കുന്നു. ആണിനേക്കാൾ പെണ്ണിനാണ് ശക്തി കൂടുതലെന്ന് സ്ഥാപിച്ചു. എന്റെ സാമ്രാജ്യം തകർത്തിട്ട് എന്നെ പാതാളത്തിലേക്ക് താഴ്ത്തി. എന്റെ എല്ലാം എല്ലാമായ എന്റെ ജീവന്റെ ജീവനായ ജോജോയെ നീ കൊന്നുകളഞ്ഞു. ഓഫ് കോഴ്സ്, നിന്റെ അനിയനെ ഞാൻ കൊന്നുകൊണ്ട് നീ എന്റെ അനിയനെ കൊന്നു. സോ ദേർ എൻഡ്സ് ദ ഹോൾ ഇഷ്യൂ. നൗ യു ടെൽ മീ, വി നീഡ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ്. ആർ യു റെഡി? ഐ ആം റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് ബിസിനസ് ആണെങ്കിലും 60 എനിക്ക് 40 നിനക്ക്. 60 എനിക്കും 40 നിനക്കും. യു സീ, നിന്റെ ലൈഫ് സേഫ് ആണ്, എന്റെ ലൈഫ് റിസ്കും ആണ്. തിങ്ക് ഇറ്റ് ട്വൈസ്. ഡൺ. ദാറ്റ്സ് എ ഡീൽ. വാട്ട് ഡീൽ? 1000 കോടി പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ഞാൻ ഇന്ത്യയിലുള്ള കാർവാർ ഹാർബറിലേക്ക് അയച്ചിട്ടുണ്ട്. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് അവിടെയുള്ള ഹെവി സെക്യൂരിറ്റി മറികടന്ന് മെഷീൻ എടുത്തുകൊണ്ട് ബാംഗ്ലൂരിൽ ഞാൻ പറയുന്ന ആൾക്ക് കൈമാറണം. ഈ ഡീൽ നീ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് 300 കോടി കിട്ടും. റിസ്കിന് തയ്യാറാണോ? ഓഫ് കോഴ്സ്, നോ ഡൗട്ട്. വി ആർ ഗെറ്റിംഗ് 300 crores, ഇന്ത്യൻ ഒറിജിനൽ കറൻസി. അതിൽ 180 കോടി എനിക്കും 120 കോടി നിനക്കും. ഹേയ് ഹോം മിനിസ്റ്റർ, യു കോൾ അറ്റ് ദ റൈറ്റ് ടൈം. നിന്റെ പണം റെഡിയായി. ഇനി മുതൽ നീയാണ് മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞതുപോലെ യു ആർ മണി ഹസാർഡ്. മൈ മണി? വാട്ട് മണി? 60%. 180 crores. ഏത് 60%? ഏത് 180 crores? അടി, ഇന്ത്യ ആൻഡ് ഇന്റർപോൾ അന്വേഷിക്കുന്ന ദ മോസ്റ്റ് വാണ്ടഡ് ലേഡി ഡോൺ വീര ഡയാന എലിസബത്ത്. അച്ചച്ചച്ചോ, 3 ആഴ്ചയിൽ എൻ്റെ എല്ലാ ബിസിനസ്സും എൻ്റെ ഫ്രണ്ടിനെയും എൻ്റെ അനിയനെയും എല്ലാം തീർത്തു കളഞ്ഞു. അതുമാത്രമല്ല, എന്നെയും നിൻ്റെ കാലിൽ വീഴിച്ചു കളഞ്ഞു. നിന്നെ പോലെ ഒരുത്തേക്ക് വെറും 60% മതിയോ? ഐ എം നോട്ട് ഹാപ്പി. എടി കൂതറെ, പുലി ഒരു 5-6 അടി പതുങ്ങിയെന്ന് വിചാരിച്ചാൽ അതിനർത്ഥം അത് പേടിച്ചോടിപ്പോകുന്നു എന്നല്ലടി. മുൻപത്തേക്കാളും ശക്തിയായി കുതിക്കാൻ പോകുവാണെന്നാണ് അർത്ഥം. ഹേയ്, ഇവൾക്ക് പെർസെന്റേജ് വേണമെന്ന് പറയുന്നു. ഇവളെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി ആറ്റിലെടുത്തെറിയട. Yeah.
ഇവൾക്ക് പേഴ്സന്റേജ് വേണമെന്ന് ഇവളുടെ ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത പോലെ നശിപ്പിച്ചു കളഞ്ഞേക്ക്. I'm sorry. I have sent the original formula machines with all the other machines. I won't share this information with anybody else. Trust me. Oh shit. I'll manage. Kill this idiot. Aa formula ini mattarkum kittaradhu. കമ്മീഷണർ, എന്നെ എതിർത്താ എന്താ സംഭവിക്കുന്നത് കണ്ടില്ലേ? നിങ്ങളെ ആരെയും ബാക്കി വെച്ചേക്കില്ല. എന്റെ സാമ്രാജ്യം തകർത്ത് 3000 കോടിയാ അവള് നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ടാണ് അവളെ ഞാൻ തീർത്തു കളഞ്ഞത്. അവളുടെ ഡെഡ് ബോഡി വേണമെങ്കിൽ ആ ചിഞ്ചാ ഫോൾസ് പോയി അന്വേഷിക്ക്. വിത്തിൻ സെക്കൻഡ്സ് നിന്നെ എനിക്ക് കൊല്ലാൻ പറ്റും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം നീ ഇനിയും കുറച്ചു നേരം ജീവനോടെ ഉണ്ടാവണം. എന്നെ പറ്റിയും ആ വീരയെ പറ്റിയും നിനക്ക് എല്ലാ ഇൻഫർമേഷനും അറിയാം. ഇനി 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആവശ്യമുള്ള ആ കണ്ടെയ്നർ നീ എനിക്ക് കൊണ്ടുതരണം. എല്ലാവരുടെയും വിധി ദൈവമാണ് നിശ്ചയിക്കുന്നത്, പക്ഷെ ഇന്ന് നിങ്ങളുടെ വിധി ഞാൻ നിശ്ചയിക്കും. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. ഹേ കമ്മീഷണർ, ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ സിറ്റിയിൽ എല്ലായിടത്തും RDX വയ്ക്കും ഞാൻ. 24 മണിക്കൂറിന് ശേഷം 1 സെക്കൻഡ് ആയാലും ഈ സിറ്റി മുഴുവനും രക്തപ്പുഴ ഒഴുകും. ഹേ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ബൈ, വേഗം പണം കൊണ്ടുവാ. ഹേയ്, മൊത്തം മരിച്ചത് എത്ര പേരാടോ കമ്മീഷണറെ? 5. വെറും 5 പേരല്ലേ ഉള്ളൂ. ഭാഗ്യത്തിന് എന്റെ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല, എന്റെ സീറ്റും പോവില്ല. എന്താണോ നോക്കുന്നേ? എന്തിനാ വെറുതെ നിൽക്കുന്നത് ഇങ്ങനെ? അവൻ പറഞ്ഞതിന് 10 മിനിറ്റ് മുമ്പ് തന്നെ അതങ്ങ് കൊടുത്തേക്ക്. എലക്ഷനും വന്നുകൊണ്ടിരിക്കാൻ അറിയാലോ അവൻ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാ അതങ്ങ് കൊടുത്തേക്ക്. ദയവ് ചെയ്ത് ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഇയാൾ ചീത്തയാക്കരുത്, മനസ്സിലായോടോ? സർ, വിത്ത് ഫുൾ ഫോഴ്സ് സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷേ എന്താണോ ഒരു പക്ഷേ. യു ഡോണ്ട് വറി സർ, ഐ വിൽ ട്രൈ. താങ്ക് യു സർ. ആ പിന്നെ കമ്മീഷണറെ, ഇതിന്റെ മുകളിലും എന്തെങ്കിലും പദവി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് പോലെ ഇയാൾ ചെയ്തെങ്കിലുണ്ടല്ലോ. ഇതിനേക്കാളും ഉയർന്ന ഒരു പദവി ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ നഗരത്തിൽ ഇയാൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന്. ഇത് കലിയുഗമല്ലേ, ഇവിടെ ന്യായോ നീതി ഒന്നും നോക്കണ്ടെന്ന്. ഹലോ സർ, എല്ലാ സ്ഥലവും തിരഞ്ഞു നോക്കി, ബോഡി കിട്ടിയില്ല സർ. നിങ്ങൾ അവിടെ തന്നെ നിൽക്കോ, ഞാനിതാ എത്തി. യെസ് സർ. നിങ്ങൾ എവിടെ ഓടിയാലും ഞാൻ വിടില്ല. നിങ്ങൾ ഒരുത്തിനെ ഞാൻ ജീവനോട് വിടില്ല. നിക്കട അവിടെ. ഓർഡർ ഓർഡർ. കുറ്റവാളി വീര കൊലപാതകം ചെയ്തത് മനഃപൂർവ്വം അല്ലാത്തത് കൊണ്ട് പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സാഹചര്യ തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ വീര തന്നെ ഈ കുറ്റകൃത്യം ചെയ്തതായി തെളിഞ്ഞിരിക്കുകയാണ്. അതിനാൽ കുറ്റവാളിക്ക് IPC സെക്ഷൻ 309 പ്രകാരം പ്രതിയെ 7 വർഷം ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കാനായി ഈ കോടതി ഉത്തരവിടുന്നു.
കുറ്റവാളി വീരയ്ക്ക് ബന്ധുക്കളായി ആരും ഇല്ലാത്തതുകൊണ്ട് ശിക്ഷ കഴിഞ്ഞതും അവൾക്ക് സർക്കാർ വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഈ കോടതി ഉത്തരവിടുന്നു. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ഈ വീരയെ ഞാൻ ദത്തെടുത്ത് വളർത്തിക്കോളാം. ദയവായി ഈ കോടതി അത് അനുവദിച്ചു തരണമെന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. കോർട്ട് ഈസ് അജേൺഡ്. സെവൻ ഇയേഴ്സ്, ഏഴ് വർഷം ശിക്ഷിച്ചെന്നും വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. ആ ഏഴ് വർഷവും ഒരു പരീക്ഷണ കാലമായിട്ട് നീ എടുത്താൽ മതി. വീരെ, ഞാനുണ്ട് നിന്റെ കൂടെ. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്, ധൈര്യമുണ്ട്, നിന്റെ കണ്ണുകളിൽ തീഷ്ണതയുണ്ട്. ഇന്ന് മുതൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. വെള്ളത്തിന്റെ ഒഴുക്ക് വെച്ച് നോക്കുമ്പോൾ ബോഡി അതിൽ ഒഴുകിപ്പോയിരിക്കാനാണ് സാധ്യത. സോറി സർ. വാടോ കമ്മീഷണറെ, വാ വാ. ഇയാളെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. എന്താടോ, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയോ? സർ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്നെങ്കിലും ഒരു ദിവസം സമാധാനത്തോടെ മരിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ കുറച്ച് ദിവസമെങ്കിലും ശത്രുഭയമൊട്ടുമില്ലാതെ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുന്നതിലാണ് കാര്യം. നിങ്ങളല്ലേ സാറേ പറഞ്ഞത് ഇത് കലിയുഗമാണ്, കളവ്, ചതി, വഞ്ചന ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് ജീവിതമെന്ന്. ബി പോസിറ്റീവ് അല്ല സാർ, ബി നെഗറ്റീവ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി തല കുനിച്ചാലും ശരി, തല എടുത്താലും ശരി, ആർക്കെന്ത് സംഭവിച്ചാലും നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. അവസാനം ഇയാള് ഞങ്ങളുടെ വഴിയിലേക്ക് തന്നെ വന്നു. എടോ കമ്മീഷണറെ, വീരനെന്ന് പറഞ്ഞാൽ ആരാ, എന്താ? നീ അവളെ പഠിപ്പിച്ച് വലിയ ആളാക്കി ഇത്രയും കാലമായില്ലേ, എല്ലാം അവസാനം വേസ്റ്റ് ആയില്ലേ? അവളെന്തായാലും നിന്റെ സ്വന്തം മകളൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, അവള് രാജ്യം രാജ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി, എല്ലാം അവസാനിച്ചില്ലേ? അത്രേ ഉള്ളൂ. ഹേ കമ്മീഷണറെ, ഇനി മുതലെങ്കിലും ജനങ്ങളെ സേവിക്കുന്നതിന് പകരം എന്നെ പോലെയുള്ളവരെ സഹായിക്കാൻ നോക്ക്. സർക്കാരിനെ നക്കാപ്പിച്ച ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്നതും പാടത്തിറങ്ങി പണിയെടുക്കുന്നതും രണ്ടും ഒന്നാ. അവിടെ അത്യാവശ്യത്തിന് ഒന്നും കിട്ടുന്നില്ലല്ലോ. മര്യാദക്ക് ജോലി ചെയ്താലും ന്യായം നിനക്ക് കിട്ടില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, എന്റെ സൈഡിലേക്ക് ഇങ്ങ് വന്നോ. അതുകൊണ്ട് തന്നെയാ സാർ ഞാനൊരു തീരുമാനത്തിലെത്തിയത്. ആ ആർഡിക്ക് ആവശ്യമുള്ള ഫേക്ക് നോട്ട്സ്, പിന്നെ ആ പ്രിന്റിംഗ് മെഷീൻ എല്ലാം എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയാം സാർ.
അറിയാവോ? അതെവിടെയാണോ അടിക്കുന്നത് പറ. ഓ, മനസ്സിലായി. ഇവനിപ്പ നമ്മളെ ആളായല്ലോ. പൈസ കൊടുത്താലേ സംസാരിക്കൂ. 5 കോടി രൂപ തരാം. സാർ, തികയില്ല. തികയില്ല അല്ലേ? മുള്ളിനെ മുള്ളു കൊണ്ട് തന്നെ എടുക്കുകയാണ്. എന്നാ 10 കോടി തരാം. എന്താ സാറേ, പോയെന്നെങ്കി പോട്ടെന്നേ. 15 കോടി തരാം. കാഷ്. ഡൺ. കേട്ടില്ലേടോ? ഇവമാർക്ക് കോടിയൊക്കെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് പോലെ ആയല്ലേ. കമ്മീഷണറെ തന്നെ കമ്മീഷൻ ഏജന്റ് ആക്കി കളഞ്ഞല്ലേ പഹയൻ. സാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. 15 കോടി രൂപ സാർ കണ്ണടച്ച് കണ്ണു തുറക്കുന്ന മുമ്പേ സാറിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും. നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഹോസ്കോട്ടിന്റെ അടുത്തായിട്ട് നന്ദഗുടി എന്നും പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഹലോ ആർഡി. എന്താ അത്? ആ കണ്ടെയ്നർ എവിടെയാണെന്നുള്ള വിഷയം കമ്മീഷണർ ദാ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടാ പോയത്. അവനാണെങ്കിൽ ന്യായവും നീതിയും ഒക്കെ സംസാരിക്കുന്നവര് പോങ്ങനാണെന്ന്. എന്നാൽ അവനിപ്പോ നമ്മുടെ സൈഡിലേക്ക് വന്നു. നമ്മളുടെ കാല് കഴുകി കുടിക്കുന്ന ഒരു നായയായി. നന്ദഗുടിയിലുണ്ട്. നന്ദഗുടിയിലേക്ക് തിരിക്കേ. നീ ഇതുവരെ ചത്തില്ലേ? അന്യായത്തിന്റെ അട്ടഹാസം ഇല്ലാതാവുന്നത് വരെ ന്യായത്തിന്റെ ദേവത മരിക്കില്ലടാ. നിന്നെയും ആർഡിയെയും റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയാ ഞങ്ങളെ ഈ പ്ലാൻ ഇട്ടത്. ഉഗ്രൻ കലക്കി തിമിർത്തു ചേട്ടാ, ചെറുപ്പം തൊട്ട് ബാക്കിയുള്ളവരെ വയറ്റിലടിച്ച് ജീവിച്ച എന്റെ മിനിസ്റ്റർ പോലും വിശ്വസിച്ചല്ലോ നിങ്ങളുടെ. മോശമാണ്, വളരെ മോശമാണ്. ആര് ചതിച്ചു? നീയാണ് ചതിച്ചത്. രാജ്യമായാലും രാജാവായാലും രാജ്യഭരണം നടത്തുന്നതും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാകണം, അവരെ അടിമയാക്കാൻ വേണ്ടിയല്ല. ഇപ്പോഴും എത്രയോ ഗ്രാമങ്ങളിൽ വെട്ടവും വെളിച്ചവും ഇല്ല. പക്ഷെ തന്റെ വീട്ടിലോ ഗേറ്റ് മുതൽ അടുക്കള വരെ എല്ലാ മുലയിലും വെളിച്ചമുണ്ട്. എത്രയോ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി റോഡ് പോലും ഇല്ല. എന്നാൽ തന്റെ മക്കളോ ഫോറിനിൽ പഠിക്കുന്നു, മറ്റുള്ളവരുടെ മക്കള് ദേശത്തെ രക്ഷിക്കാൻ പട്ടാളത്തിൽ ചേരുന്നു, നിങ്ങളുടെ മക്കള് കൊള്ളയടിക്കാൻ രാഷ്ട്രീയക്കാരാവുന്നു. എത്രമാത്രം ജനങ്ങൾ കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ അവരുടെ വിധി എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നാൽ നിങ്ങളോ ഇനിയുള്ള തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം കോടിക്കണക്കിലല്ലേ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ സ്ഥലങ്ങളെല്ലാം ഡീനോട്ടിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾ സ്വന്തമാക്കി. ചുട്ടുപൊള്ളുന്ന വെയിൽ പോലും നിഴൽ തരും, കൊടുങ്കാറ്റും ഒരു കുളിർക്കാറ്റായി മാറും, വരണ്ട ഭൂമിയും വിളവ് നൽകും, കഷ്ടകാലവും നല്ല കാലവും ആകും. കള്ളം പറയുന്നവനും സത്യം പറയും, കള്ളൻ പോലും നല്ലവനാകും. എന്തിനു പറയുന്നു, വേശ്യ പോലും പതിവ്രതയാകും. എന്നാൽ കൈക്കൂലിയെ ജീവശ്വാസമായി കാണുന്ന നിന്നെ പോലുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഒന്നോർമ്മയിലിരിക്കട്ടെ, ഭാരതാംബയുടെ വയറ്റിൽ ജനിച്ച് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വളർന്ന് രാജ്യത്തിന് അഭിമാനമായ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം ഒന്ന് ചേർന്ന് നിങ്ങളെ പോലുള്ളവരെ ഇല്ലാതാക്കും. രാജ്യത്തിന്റെ സംസ്കാരവും ഐക്യവും സ്നേഹവും എല്ലാം നിറഞ്ഞൊരു വലിയ ദേശമായി നമ്മുടെ സ്വന്തം രാജ്യമായ ഭാരതത്തെ നല്ലൊരു രാജ്യമായിട്ട് മാറ്റും. വേലി തന്നെ വിള തിന്നുന്നത് പോലെ കാവൽക്കാരൻ തന്നെ കൊള്ളക്കാരനായി മാറിയ നാട്ടിലെ ജനങ്ങൾ പിച്ചയെടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ഞങ്ങളെപ്പോലെയുള്ള സിൻസിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ഒരിക്കലും ക്ഷമിച്ചെന്ന് വരില്ല. തന്നെ പോലെ തരം താഴ്ന്ന് തേർഡ് ക്ലാസ് ചീഫ് റേറ്റഡ് മന്ത്രിമാർ ഈ കാലഘട്ടത്തിനിടയ്ക്ക് 4 ചുവരിനുള്ളിൽ ഇപ്പോഴും കമ്പി എണിക്കൊണ്ടിരിക്കുക. നീയും പോയി അവരുടെ കൂടെ കൂടിക്കോ. ടേക്ക് ഹിം ടു കസ്റ്റഡി.
Make it fast. ഒന്ന് വലിച്ചെറിഞ്ഞിട്ടും നീ തിരിച്ചു വന്നെങ്കിൽ നീ സാധാരണക്കാരിയല്ല. എന്നാൽ ഇന്ന് ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് നിന്നെ കൊല്ലാൻ പോവുകയാണ്. പിടിക്കവളെ. Hey!
രാജ്യം, ഒരേ നാട്, ഒരേ ഗ്രാമം, ഒരേ സ്ലമ്മിൽ ജനിച്ചിട്ടും നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ സ്ലം എന്ന് പറഞ്ഞ ചെളിയില് നിന്നെ പോലുള്ള പുഴുക്കൾ മാത്രമല്ല, എന്നെ പോലുള്ള താമരയും വളരും. ഞാൻ ജനിച്ചതും ജോലി ചെയ്യുന്നതും സേവനം ചെയ്യുന്നതും ജീവനോടെ ഇരിക്കുന്നതും എന്തിനേറെ പറയണം, ഏതൊരു ദിവസം ഞാൻ മരിക്കുന്നതും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. പക്ഷെ നീ അങ്ങനല്ല. രാജ്യത്തെ മറന്ന് ജീവിക്കുന്നവൻ രാജ്യത്തുണ്ടാവാൻ പാടില്ല. നിന്നെ പോലുള്ളവരെയൊക്കെ ജീവനോടെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. ജനിക്കുമ്പോ നമ്മള് പാവങ്ങൾ, അത് നമ്മുടെ തെറ്റല്ല. എന്നാൽ നമ്മൾ ദരിദ്രരായി മരിക്കുന്നത് നമ്മുടെ തെറ്റ് തന്നെയാണ്. എന്നാൽ പണത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നിന്നാൽ അത് ഞാൻ ക്ഷമിക്കില്ല. ഇന്ന് നിന്റെ മരണം കണ്ട് ആ കാലം തന്നെ ഭയക്കണം. Have a nice death. Venda, venda. Venda. CBCID ഓഫീസർ വീരലക്ഷ്മി ഈ നാട്ടിലുള്ള കള്ളനോട്ട് മാഫിയയെ മൊത്തത്തിൽ നിർമൂലമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര കള്ളനോട്ട് മാഫിയയുമായി ബന്ധമുണ്ടെന്ന കുറ്റാരോപണത്താൽ നമ്മുടെ ഹോം മിനിസ്റ്ററിയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധമുള്ള മറ്റനേകം കള്ളനോട്ട് വ്യാപാരികളും പിടിക്കപ്പെട്ടു. ഓഫീസർ വീരലക്ഷ്മിയുടെ ഈ സാഹസിക പ്രവർത്തനത്തിൽ നാട്ടുകാരെല്ലാവരും സന്തുഷ്ടരാണ്. നമ്മുടെ ഭാരതമാതാവിന്റെ മണ്ണിൽ എത്രയോ വീരവനിതകൾ ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലൊരു ഇതിഹാസത്തിൽ ചേർക്കേണ്ട മറ്റൊരു പേരാണ് വീരലക്ഷ്മി. ഐ എം റിയലി പ്രൗഡ് ഓഫ്. താങ്ക് യു സർ. ഹൈ ഡാഡ്, വെയർ ആർ യു? ഇൻ മൈ കാർ, ഓൺ ഡ്യൂട്ടി. ഇൻ എ ന്യൂ മിഷൻ? യെസ് ഡാഡ്, Operation New Walk in USA. With your mission, you're in. Take care of your mole. Oh, come on, Dad. Mole poittu vegangi varanum. I'll be there soon. Veera, hey, dolly, veera, run a gully, veera. Someone be bullets, a bomb, a gun, a deal, a never can. Veera.